الحمد لله رب العالمين اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد كما تحب وترضى بأن تصلي عليه أبو الحسن السامي على أهل عصره كراماته جلت عن الحد والحسر مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أرحم الراحمين آيا الملك الجبار آيا അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും സർവ മുഅ്മിനീങ്ങളെയും അവൻ പൊരുത്തപ്പെട്ട അവൻ്റെ മുത്ത് ഹബീബ് കൺമണി നായകം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഇൽമ് രണ്ട് വിധമുണ്ട്. അതിലൊരു വിധം ഒരാൾ മറ്റൊരാൾക്ക് ചെവിട്ടിലേക്ക് ഇട്ടുകൊടുത്ത് പഠിപ്പിക്കുന്ന ഇൽമാണ്. അത് നാവിൽ നിന്ന് ചെവിട്ടിലേക്കും അവിടെ നിന്ന് കൽബിലേക്കും പോകുന്ന ഇൽമാണ്. മറ്റൊരു സൈസ് ഇൽമുണ്ട്. ആ ഇൽമ് ആർക്കും ചെവിട്ടിലേക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കപ്പെടുന്ന ഇൽമ് അല്ല. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖോജ ഹേ ഖോജ ഖാൻ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിശദീകരണമാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത്, രണ്ടാമത്തെ പറഞ്ഞ ഇൽമ് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് പറഞ്ഞു കൊടുത്തോ എഴുതിക്കൊടുത്തോ മറ്റോ പഠിപ്പിക്കുന്ന ഇൽമല്ല. വ ആതൈനാഹു റഹ്മത്തൻ മിൻ ഇന്ദിന വ അല്ലംനാഹു മിൻ ലദുന്ന ഇൽമ. ഈ രണ്ടാമത് പറഞ്ഞ ഇൽമാണ് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തിയത്. വ ആതൈന മൂസൽ കിതാബ, ആദ്യം പറഞ്ഞ ഇൽമാണ് അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. വ ആതൈന മൂസൽ കിതാബ, മൂസാ നബിക്ക് കിതാബിലൂടെ അള്ളാഹു പഠിപ്പിച്ചു. ഖളറ അലൈഹിസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചത് ഒരു കിതാബ് കൊടുത്തിട്ടല്ല. പിന്നെ വ ആതൈന വ അല്ലംനാഹു മിൻ ലദുന്ന, അത് അള്ളാഹു നേരിട്ട് കൽബിലേക്ക് ഇട്ടുകൊടുത്ത ഇൽമാണ്. ഈ ഇൽമിന് ലദുന്നിയായ ഇൽമ് എന്ന് നാം പറഞ്ഞു കേൾക്കുന്ന ഇൽമ്, അത് വേറെ ഒരാളും ആർക്കും പറഞ്ഞു കൊടുത്താൽ അതുകൊണ്ട് ഫിത്തിനയുണ്ടാകുമെന്നല്ലാതെ, അതുകൊണ്ട് ഫസാദ് ഉണ്ടാകുമെന്നല്ലാതെ, അതുകൊണ്ട് കുഴപ്പമുണ്ടാകുമെന്നല്ലാതെ, അത് സാധാരണ ആലിമീങ്ങൾക്കിടയിലും മുത്താലിമീങ്ങൾക്കിടയിലും സാധാരണക്കാരിലും അത് നാശമുണ്ടാക്കുമെന്നല്ലാതെ ഒരു ഉപകാരവും അതുകൊണ്ടില്ല. അപ്പോൾ ഔലിയാക്കളുടെ കറാമത്ത് മഹാനായ ഖുതുബുൽ ആലം ഓസുൽ ആലം സി എം ബാപ്പ, അവിടുത്തെ കറാമത്ത്, ആ കറാമത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു കറാമത്താണ് മഹാനായ യഹ്യൽ ബുഖാരി തങ്ങൾ, ബടി തങ്ങൾ. എന്തുകൊണ്ട് യഹ്യൽ ബുഖാരി തങ്ങളുടെ ഇൽമ് അളക്കാൻ പറ്റാത്ത ഇൽമ് എവിടെ നിന്ന് വരുന്നു? പക്ഷേ സാധാരണ കുഴപ്പമുണ്ടാക്കുന്ന ചില ത്വരീക്കത്തുകാരെ പോലെ എന്തൊക്കെയോ എവിടെ നിന്നൊക്കെയോ വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ട് അത് ഒരു വലിയ സംഭവമാണെന്ന് ധരിച്ച് സാധാരണക്കാർക്കിടയിലേക്ക്, അത് മനസ്സിലാകാത്ത വിഭാഗത്തിൻ്റെ ഇടയിലേക്ക് അത് ഇട്ടുകൊടുത്ത് കുഴപ്പമുണ്ടാക്കുന്ന ഒരു അവസ്ഥ, അത് വളരെ ഖബീഥായ മാലിന്യമായ അവസ്ഥയാണ്. മാഷാ അല്ലാ, ചെയ്തവറുകൾ എല്ലാം ഇഷാറത്തിലൂടെ, സൂചനയിലൂടെ പറയേണ്ടതെല്ലാം പറയുന്നുണ്ട്. അതായിരുന്നു അഷറഫുൽ ഖൽഖ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി.
ഈസാ നബി അലൈഹിസ്സലാമിനെ പോലെ തുറന്നടിച്ചിട്ടില്ല, മൂസാ നബി അലൈഹിസ്സലാമിനെ പോലെ ഒന്നും പറയാതിരുന്നിട്ടുമില്ല ഈ വിഷയത്തിൽ. പിന്നെ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഇഷാറത്തുകൾ ധാരാളം അള്ളാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് നൂറെ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടുണ്ട്. വളരെ വൃത്തിയുള്ള, വളരെ ഭംഗിയുള്ള, വളരെ മനോഹരമായൊരു ശൈലി. ഈ ശൈലിയാണ് ഈ മാരിഫത്തിൻ്റെ ഇൽമിൽ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമിൽ, നുഫൂസുകളെ സംബന്ധിച്ചുള്ള ഇൽമിൽ സയ്യിദ് അവർകൾ തുടർന്നു വരുന്നത്. ഇത് ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല. ഒരു സൃഷ്ടിയും അവിടുത്തെ നാവിലേക്ക്, അവിടുത്തെ ചെവിട്ടിലേക്ക് ഇട്ടുകൊടുത്തതല്ല. ഏതെങ്കിലും കിതാബ് നോക്കി വായിച്ചതല്ല. ഈ മാരിഫത്ത് എങ്ങനെ ലഭിക്കണം? അത് മാനാല മന്നാല ഇല്ലാ ബിസുഹബത്തി മന്നാൽ. മഹാനായ കുത്തുബുൽ ആലം ഒരു ദിവസം അജ്മീർ ഷെരീഫിൽ ഒരു വലിയ സയ്യിദ്, ബുഖാരി കബീലയിൽപ്പെട്ട, അതായത് കണ്ണൂർ മൗലൽ മവാലി മുഹമ്മദ് ജലാലിൽ ബുഖാരി ഖുദ്ദിസ് സിർഹു തങ്ങളുടെ 12-ാമത്തെ ഒരു പൗത്രൻ, കണ്ണൂർ മൗലൽ ബുഖാരി തങ്ങളുടെ സഹോദരനാണ് ഇബ്രാഹിമുൽ ബുഖാരി, ഖാദി ഇബ്രാഹിമുൽ ബുഖാരി. അവർക്ക് ഒരു മകനുണ്ട് മുഹമ്മദ്. ഈ മുഹമ്മദ് എന്ന മകൻ കല്യാണം കഴിച്ചത് മൗലൽ ബുഖാരി മുഹമ്മദ് ജലാലിൽ ബുഖാരി തങ്ങളുടെ മകൾ ആയിഷയാണ്. ആ കുടുംബത്തിൽ 12-ാമത്തെ പൗത്രനായ ഒരു സയ്യിദ് അജ്മീർ ഷെരീഫിൽ ഇരിക്കുമ്പോൾ അവരെ കാണാൻ വേണ്ടി ഒരാൾ വരികയാണ്. ഉടനെ അയാൾ ടെലിഫോൺ ചെയ്തു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഉടനെ അവിടെ മഹാനായ കുത്തുബുല്ലാലം വാപ്പ ഹാദറായി. വാപ്പ ഹാദറായപ്പോൾ ഈ സയ്യിദ് ചോദിച്ചു, അവൻ എന്തിനാണ് വരുന്നത്, ഞാൻ എന്താണ് അവനെ ചെയ്യേണ്ടത്? അപ്പോൾ മഹാനായ കുത്തുബുല്ലാലമിൻ്റെ മറുപടി, ഒന്നും ചെയ്യേണ്ട, മാ അഫ്ലഹ മൻ അഫ്ലഹ ഇല്ലാ ബിസുഹബത്തി മൻ ഖദ് അഫ്ലഹ. ഇത് മഹാനായ കുത്തുബുല്ലാലമിൻ്റെ മുബാറക്കായ ലിസാൻ കൊണ്ട് ഉരുവിട്ട ഒരു മഹനീയമായ പദമാണ്. മാ അഫ്ലഹ മൻ അഫ്ലഹ ഇല്ലാ ബിസുഹബത്തി മൻ ഖദ് അഫ്ലഹ. അവനിങ്ങോട്ട് വരുന്നത്, അവനെ നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളുടെ ഈ കാൽപാദ ഈ പാദം അതിന് ഹിദമത്ത് ചെയ്തിട്ട്, അവിടുത്തെ നഅല് മുബാറക്കിന് ഹിദമത്ത് ചെയ്തിട്ട്, അവിടുത്തെ നഅലിൻ്റെ തഹത്തിലുള്ള ഗുബാർ കണ്ണിന് സുർമയാക്കിയിടുമ്പോൾ അവൻ താനെ നന്നായിക്കോളും, അവൻ്റെ കൽബ് ശുദ്ധിയായിക്കോളും, അവൻ എത്തേണ്ടടുത്ത് എത്തിക്കോളും, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളെ സുഹുബത്ത് മാത്രം മതി എന്ന് മഹാനായ കുത്തുബുല്ലാലം പറഞ്ഞത് ഏറെക്കാലം കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ കുത്തുബുല്ലാലമിൻ്റെ വലിയ ഒരു കറാമത്താണല്ലോ ഒരു ഹബീസായ നഫ്സിനെ ഒരു മുക്കമ്മലും മുക്കമ്മിലുമായ നഫ്സാക്കി മാറ്റിയത്. ഹബീസായ നഫ്സി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നഫ്സ് ശൈത്താനാണ്. ഇവിടെ പ്രസംഗിച്ച എല്ലാവരും സൂചിപ്പിച്ചൊരു വിഷയമാണ് ഞാൻ. ഈ ഞാൻ എന്ന് പറയുന്നതിനെ പറ്റി മഹാനായ ഗൗസുല്ലാദം പറഞ്ഞു, അത് കാഫിറത്താണ്, അത് മുനാഫിക്കത്താണ്, അത് ഫാജിറത്താണ്, അത് ശൈത്താനാണ്. എല്ലാം ഞാനും ശൈത്താനാണ്. കാരണം നമുക്കറിയാം പടക്കുന്നത് റബ്ബാണ്, എല്ലാം പടക്കുന്നത് റബ്ബാണ്, ഖാലിക്ക് റബ്ബാണ്. അപ്പൊ റബ്ബാണ് ഖാലിക്കെങ്കിൽ എനിക്ക് വല്ലതും എന്തെങ്കിലും ഒരു കസ്ബ് ഞാൻ ചെയ്തിട്ട് ഞാനത് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാനൊരു കുട്ടിപ്പടച്ചവനായി. ഞാൻ ചെയ്തു എന്ന് പറയാൻ അഹക്കായവൻ റബ്ബ് മാത്രമാണ്, കാരണം അവനാണ് സർവ ഫെയിലിൻ്റെയും ഫായൽ. ചെറിയ മുത്താലിമിങ്ങൾ ഓതി പഠിക്കുന്ന തുഹഫത്തുൽ ഇഹ്വാനിലടക്കം കാണാം 56 റബിയുൽ ബക്കല, പുല്ലുപുഷ്പങ്ങളെ മുളപ്പിച്ചു, വസന്തകാലം മുളപ്പിച്ചു.
ഈ വസന്തകാലം ഒന്നിനെയും മുളപ്പിക്കൂല, അത് മജാസാണ്. എല്ലാത്തിനെയും മുളപ്പിക്കുന്നത് റബ്ബാണ്. അപ്പൊ ഹക്കീക്കത്തിൽ പറയേണ്ടത് അമ്പത്തല്ലാഹുൽ ബക്കല എന്നാണ്. അമ്പത്ത് റബിയുൽ ബക്കല എന്ന് പറയുന്നത് മജാസാണ്. ഇത് വെറും അമ്പത്തക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല, എല്ലാ ഫീലിൻ്റെയും ഫായൽ റബ്ബാണ്. മറ്റത് ഞാൻ അവൻ ഇവൻ ഒവൻ എന്നൊക്കെ പറയുന്നതൊക്കെ മജാസാണ്. മജാസ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്. ഒരു ഫോട്ടോ കണ്ടിട്ട് ഇത് ആരുടെ ഫോട്ടോ ആണ്, ഇത് ബാപ്പാന്റെ ഫോട്ടോ ആണ്. അപ്പൊ കുട്ടിക്ക് കാണിച്ചു കൊടുത്ത് മോനെ ഇതാരാ, ഉപ്പാപ്പ. അപ്പൊ ഉപ്പാപ്പ അല്ല ഇത്, ഉപ്പാപ്പ എന്ന് പറയുന്നത് മജാസാണ്. ഹക്കീക്കത്തിൽ ഇതെന്താ, ഒരു കടലാസാണ്. ഈ കടലാസിന്റെ ഹക്കീക്കത്ത് എന്താണ്, അതൊരു മഹദൂമായ സാധനമാണ്, ഇല്ലാത്തതാണ്. ഉള്ളവൻ അവൻ മാത്രമാണ്. അപ്പൊ ഉള്ളവൻ അവനാണെങ്കിൽ എല്ലാ ഫായിലും അവൻ മാത്രമാണ്. പിന്നെ നമ്മുടെ ജോലി എന്താ, കസ്ബ്. അതായത് നിങ്ങൾ ചോദിക്കും ഞാനിതിനെ ഇത് പറയുന്നത്, ഒരു ഖബീസായ നഫ്സിനെ, ഒരു ശൈത്വാനിനെ, ഒരു കാഫിറത്തിനെ, ആ നഫ്സിനെ താഹിറും മുതഹറും മുതഹിറും കാമിലും മുക്കമ്മലും മുക്കമ്മിലുമാക്കി ഒരു തർബിയത്തിന്റെ മക്കാമിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത്, അതാണ് ഔലിയാക്കൾ ഇവിടെ കാണിച്ച ഏറ്റവും വലിയ കറാമത്ത്. റാബിയത്തുൽ അദവിയ പറഞ്ഞതുപോലെ വെള്ളത്തിന്റെ മുകളിൽ പടം പിരിച്ച് നിസ്കരിക്കുന്നത് അത് അത്ര വലിയൊരു സംഭവമെന്നല്ല, അത് തവളകൾക്ക് കഴിയുന്ന ഒരു സംഭവമാണ്. ഈ പേക്കാച്ചികൾ, മാറാട്ടികൾ, അത് അവറ്റകൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇനി ഹസൻ ബസ്രി തങ്ങൾ ഹവയിൽ മുസല്ല വിരിച്ച് അവിടെ നിന്ന് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പക്ഷികൾക്ക് കഴിയുന്ന ഏർപ്പാടാണ്. അതേസമയത്ത് ഒരു ഹബീതായ നഫ്സിനെ ഒരു മുതഹറായ സാധനമാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ, കിത്മീർ എന്ന് പറയുന്ന നായ, ആ നായ സ്വർഗത്തിലാണ്. അതുപോലെ സ്വാലിഹി നബി അലൈഹിസ്സലാമിൻ്റെ പശു, അത് സ്വർഗത്തിലാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഉറുമ്പ്, അത് സ്വർഗത്തിലാണ്. പശു ഉറുമ്പുവാടെ നിൽക്കട്ടെ, ഈ നായ എങ്ങനെ സ്വർഗത്തിൽ കടന്നു? ഈ മുഗല്ലായ നജസിൽപ്പെട്ട ഒരു സാധനമാണ് നായ. തൊട്ടാൽ ഏഴു വട്ടം കടുക്കണം. നായനല്ല കഴുകേണ്ടത്, തൊടപ്പെട്ട സാധനത്തിനെ കടുക്കണം. ഒരു വട്ടം മണ്ണ് കലക്കിയ വെള്ളവും ഉപയോഗിക്കണം. അപ്പോ ഈ നായ ഇത്രയും മുഗല്ലായ സാധനം എങ്ങനെ സ്വർഗത്തിൽ കടന്നു? സ്വർഗം എന്ന് പറഞ്ഞാൽ ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി അള്ളാഹു പടച്ചുവെച്ച ഒരു ലോകമാണ്. അവിടെ നായനെ സ്വീകരിച്ചത് എങ്ങനെ? അത് നജസുള്ള സാധനം അള്ളാഹുന്റെ സ്വർഗത്ത് കടക്കൂലേ. അപ്പോൾ അത് താഹിറായി. എങ്ങനെ താഹിറായി? ഏഴ് ഔലിയാക്കളോടുകൂടിയുള്ള സുഹബത്ത്. അപ്പൊ ഈ നായ തൊട്ടത് ശുദ്ധിയാകണമെങ്കിൽ ഏഴ് വട്ടം കഴുകണം. കാരണം ഒരു നായ താഹിറായത്, നമ്മൾ ഏഴ് വട്ടം കഴുകിയ 10,036 വട്ടം കഴുകിയാലും ഒരു നായയും ശുദ്ധിയാകൂല. ഇനി ഖിയാമത്ത് നാള് വരെയുള്ള എല്ലാ ജനങ്ങളും എല്ലാ വെള്ളവും ഉപയോഗിച്ച് കഴുകിയാൽ, അത് അത് ഔദുൽ കൗസർ ഉപയോഗിച്ച് കഴുകിയാലും സംസം വെള്ളം ഉപയോഗിച്ച് കഴുകിയാലും നായ ശുദ്ധിയാവൂല. പിന്നെ ഈ നായനെ ശുദ്ധിയാക്കിയതാര്? ഔലിയാക്കളോടുകൂടിയുള്ള സുഹബത്ത്. എന്നാൽ ഈ ഔലിയാക്കൾ ഓരോ ദിവസം സുബൈന്റെ അസറിന്റെ ലോഹറിന്റെ ടൈമിന് നായക്ക് ദർശ നടത്തിയതാ? അതാണ് മഹാനായ ഗരീബ് നവാസ്. ഖാജ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, ഇത് എല്ലാ ഇൽമും ഈ പാടിക്കൊടുക്കുന്നതല്ല, ചില ഇൽമു ലഭിക്കുന്നത് സുഹബത്ത് കൊണ്ടാണ്. അപ്പൊ ഈ സുഹബത്ത് കൊണ്ട് നായ ശുദ്ധിയായെങ്കിൽ അത് ഔലിയാക്കളുടെ കറാമത്താണ്. പിന്നെ എന്തിനാ നായനെ ശുദ്ധിയാക്കാൻ നമ്മൾ ഒരു വട്ടം മണ്ണ് കലക്കുന്നത്? അത് മനുഷ്യന്റെ സെറ്റപ്പിന്റെ തുടക്കം ആദം അലൈഹിസ്സലാമാണ്. ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു പടച്ചത് മണ്ണുകൊണ്ടാണ്. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ അല്ല പടച്ചത്, ആ മണ്ണിൻ്റെ അംശമുണ്ടെങ്കിലും നുത്തുഫത്ത് കൊണ്ടാണ്. അപ്പോൾ ഏഴ് ഔലിയാക്കളോടുകൂടി സഹവസിച്ച ഈ നായ തൊട്ടത് ശുദ്ധിയാകണം, അല്ല ഒരു നായ തൊട്ടത് ശുദ്ധിയാകണമെങ്കിൽ ഏഴ് വട്ടം വെള്ളം കൊണ്ട് കഴുകുകയും ഒരു വട്ടം അതിൽ മണ്ണ് കലക്കിയ വെള്ളമാവുകയും വേണം. അതാണ് അതിലുള്ള ആ ആന്തരിക വശം. ഏഴ് ഔലിയാക്കളോടുള്ള സുഹബത്താണ് ഒരു നായനെ താഹിറാക്കിയത്. ഈ ഔലിയാക്കളെ പടക്കുന്നത്, എല്ലാ മനുഷ്യനെയും പടക്കുന്നത് മണ്ണുകൊണ്ടാണ്.
അപ്പോൾ ഒരു വട്ടം അള്ളാഹു മണ്ണുകൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്, അത് ആദം അലൈഹിസ്സലാം. അതുകൊണ്ട് ഒരു വട്ടം മണ്ണ് കലക്കണം. അങ്ങനെ ഏഴ് ഔലിയാക്കളോ ഏഴ് വട്ടം കഴുകുമ്പോൾ നായ ശുദ്ധിയാകും എന്നത് സൂറത്തുൽ കൗഫിലേക്കുള്ള ഇഷാറത്താണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ഞാൻ എന്ന് പറയുന്ന ഈ സാധനത്തിനെ കൊല്ലണമെങ്കിൽ ചെറിയ പണിയൊന്നല്ല ഉള്ളത്. ഈ ഞാൻ എന്ന് പറയുന്ന സാധനം ഇമാം ഗസാലി മഅരിഫത്തുൻ നുഫൂസിൽ പറഞ്ഞു, മമ്മാത ഖബ്ലൽ മൗതി ഫലാ യമൂതു അബദ, മരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മയ്യത്താണ് എന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ അവനിക്ക് പിന്നെ മരണമില്ല. അതാണ് സയ്യിദവറുകൾ ആര് ഏത് മഹാന്മാർ മരിച്ചു എന്ന് പറയുമ്പോഴും ഉടനെ പറയും, അവരുടെ ആ മുബാറക്കായ ജസദ് അത് നമ്മുടെ കണ്ണിൽ നിന്ന് മറക്കപ്പെട്ടു, അവർ മരിച്ചിട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് ഒരാൾ മരിച്ചാൽ ഒരാൾക്ക് രണ്ടു വട്ടം മരണമില്ലല്ലോ, ഒരു വട്ടല്ലേ ഒരാൾ മരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ മരിച്ചു പോയാൽ പിന്നെ അവർക്ക് എവിടുന്നാണ് മരണം? അപ്പം ഞാൻ മയ്യത്താണ് എന്ന ബോധമാണ് ശരിക്കും തസവുഫ് എന്ന് പറയുന്നത്. ഈ ഒരു ബോധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ മനഃപ്പാടമാക്കും. ഈ മനഃപ്പാടമാക്കുന്നത് കൊണ്ടാണ് ഇന്ന് നാട്ടിൽ മുഴുവനും ഫിത്തിന. നൂറിൻ്റെ പേരിലും ശംസിൻ്റെ പേരിലും ഒക്കെ പല തരീക്കത്തിൽ നിന്നും ചില ആൾക്കാർ, അവർ ഒരു വ്യക്തിയെ കാണുമ്പോൾ ചോദിക്കും, ഇസ്ലാം കാര്യം എത്രയാ? അഞ്ച്. ഒന്നാമത്തത് എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ള. അപ്പോൾ നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് ഇതൊക്കെ നിങ്ങൾക്ക് ആലിമീങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ? പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യത്തതിനെ പറ്റി അവരെന്തെങ്കിലും മിണ്ടിയോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ലേ. ഞാൻ സാക്ഷ്യം വഹിച്ചു, ഞാൻ സാക്ഷ്യം വഹിച്ചു, അത്തരത്തിലെ. അപ്പൊ അവർക്കത് അറിയില്ല. ആലിമീങ്ങൾക്ക് ഇത് ഞാൻ എൻ്റെ വാദമല്ല കേട്ടോ. ഈ പിഴച്ച ചില കക്ഷികൾ, അത് മഹാനായ കുത്തുബി തങ്ങളെ, കുത്തുബി തങ്ങൾ തന്നെ അവർ സയ്യിദല്ല, വടകര തങ്ങൾ തന്നെ അവർ സയ്യിദല്ല. സയ്യിദ് എന്ന് പറയുന്നത് അഹ്ലു ബൈത്തിന് മാത്രമാണ്. തങ്ങൾ എന്ന് പറയുമ്പോൾ തങ്കം പോലത്തെ മനുഷ്യന്മാർക്ക് തങ്ങൾ എന്ന് പറയും, അത് കുത്തുബി തങ്ങൾ എന്ന് പറയുന്നു. കുത്തുബി തങ്ങൾ ഒരു തരീക്കത്ത് കോൺഫറൻസിന് ക്ഷണിച്ചു. അപ്പോൾ അന്ന് ശംസുലുള്ള കാലമാണ്. അപ്പോൾ ഈ കുത്തുബി തങ്ങൾ പറഞ്ഞ മറുപടി, തരീക്കത്ത് എന്ന് പറയുന്നത് അതൊരു കോൺഫറൻസ് നടത്തേണ്ട സംഭവമല്ല, അതൊരു മുറബിയായ ഷെയ്ഖിൽ നിന്ന് സുഹുബത്ത് കൊണ്ടും ആ ഷെയ്ഖിനോടുള്ള മഹബത്ത് കൊണ്ടും ഖിദ്മത്ത് കൊണ്ടും റബ്ബ് കൽബിലിട്ട് തരേണ്ടതായ ഇൽമാണ് തരീക്കത്തിന്റെ ഇൽമ്. അത് കോൺഫറൻസ് നടത്തി ക്ലാസ് എടുക്കപ്പെടേണ്ട വിഷയമല്ല. എന്റെ അവർ പോയിട്ടില്ല. അതിന് സാക്ഷികൾ ഇന്നും ഒരുപാടുണ്ട്. കുത്തുബിത്തങ്ങൾ ഈ പറഞ്ഞതിനും അവർ പോകാത്തതിനുമൊക്കെ നേരിൽ കേട്ടവരും കണ്ടവരും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്വലാത്ത്, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അവർ ഔലിയാക്കളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അവരുടെ കിതാബുകളിൽ നിന്ന് കണ്ടിട്ടുണ്ട്, വഹദത്തുൽ വുജൂദ്, അല്ലാഹുവേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ ഇവരെന്ത് മനസ്സിലാക്കിയെന്നറിയോ? അവർ പറയുന്നത് എല്ലാ സൃഷ്ടികളിലും അല്ലാഹുവിന്റെ മഅയ്യത്തുണ്ട്. അള്ളാഹുവിന്റെ മഅയ്യത്തുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എല്ലാ ഓരോരുത്തരിലും പടച്ചോന്റെ ഒരംശമുണ്ട്. അപ്പോൾ എല്ലാ അള്ളയാണ്. അജ്മീർ ഷെരീഫിൽ ഒരു ആറു മാസം ഞാൻ ഉണ്ടായിരുന്നു ഒരിക്കൽ. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഷെയ്ഖാണ്, സയ്യിദുൽ അക്ബർ എന്നാണ് എൻ്റെ ഷെയ്ഖ് എനിക്ക് ഖിലാഫത്ത് തരുമ്പോൾ പേര് തന്നത്, പിന്നെ എല്ലാം പടച്ചോനാണ്, എല്ലാം അള്ളാഹു ആണ്. ഞാൻ ചോദിച്ചു, നായ, പന്നി, കാഷ്ടം, മൂത്രം, ഛർദി ഇതൊക്കെ അള്ളാഹു ആണോ എന്ന് ചോദിച്ചു. എല്ലാം അള്ളാഹുവാ, അള്ളാഹുവിൻ്റെ മഴയത്തില്ലാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചൊരു ചത്ത് കിടക്കുന്ന പന്നിയുടെ ശവത്തിൽ എവിടെയാണ് അള്ളാഹുവിൻ്റെ മഴയത്തുള്ളത്? മൂത്രത്തിൽ എവിടെയാണ് അള്ളാഹുവിൻ്റെ മഴയത്തുള്ളത്? ഒരു പന്നിയെ കണ്ടിട്ട് ഇത് നിന്റെ ബാപ്പയാണെന്ന് നീ പറയോ? ഒരു പന്നിയെ കാണിച്ചിട്ട് ഇത് എൻ്റെ ബാപ്പയാന്ന് നീ പറയോ? എന്നാൽ ആ പന്നിയെ പറ്റി അള്ളാഹുവാന്ന് പറയുന്നത് കുഫിറിനുണ്ട് ഒരു കണക്ക്, ഒരു ഹദ്ദ്. അതിലും വിട്ടുപോയാൽ പിന്നെ എന്ത് ചെയ്യും? വഹദത്തുൽ വുജൂദ് ഹക്ക്, പക്ഷെ അത് ഷുഹൂദ് ചെയ്യണമെങ്കിൽ നീ പുസ്തകം വായിച്ചിട്ടോ ത്വരീഖത്തിൻ്റെ ക്ലാസ് എടുത്തിട്ടോ വഹദത്തുൽ വുജൂദിനെ ഷുഹൂദ് ചെയ്താൽ കുഫുരിയത്തിലേക്ക് പോകും. അത് ഷുഹൂദ് ചെയ്യാനുള്ള അവകാശം എവിടെ നിന്ന് ലഭിക്കണം? വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ വആതൈനാഹു റഹ്മത്തൻ മിൻ ഇന്ദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. അത് കുതുബുൽ ആലമിൽ നിന്ന് കിട്ടണം, അത് സയ്യിദവറിലൂടെ കിട്ടണം.
മുറബിയായ ഷെയ്ഖ്, മുറബി മുറബി എന്ന് പറയുമ്പോൾ നമ്മൾ കടലാസിൽ നോക്കിയാലേ ഒരു മുറബിയായ ഷെയ്ഖിനിക്ക് ധാരാളം സിഫത്തുകൾ കാണാം. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. അനുഭവത്തിനെതിരെ ഒരു ഖുർആനും ഉണ്ടാകൂല, അനുഭവത്തിനെതിരെ ഒരു ഹദീസും ഉണ്ടാകൂല, അനുഭവത്തിനെതിരെ ഹക്കുണ്ടാവൂല. അനുഭവത്തിനെതിരെ മഹാനായ കുത്തുബുല്ലാലം, റഈസു സാഹിദീൻ, ഓസുല്ലാലം, സി എം വലിയുല്ലാഹി, ബാപ്പ ഇപ്പോഴും തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാപ്പയുടെ തെർബിയത്ത് രണ്ട് സൈസ് ഇപ്പോൾ ഉണ്ട്. ഒന്ന്, നേരിട്ട് തന്നെ തെർബിയത്ത് ചെയ്യുന്നുണ്ട്, നേരിട്ട് തന്നെ ഓരോ സെക്കൻഡിലും ഹുളൂറായി വിഷയങ്ങൾ പറഞ്ഞുകൊടുത്ത് വേണ്ടാത്തതിനെ തടഞ്ഞ് വേണ്ടത് നിർദ്ദേശിച്ച് തെർബിയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഏതെങ്കിലും അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു സയ്യിദ്, അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഒരാളെ നിർത്തിയിട്ട് അവരിലൂടെ തെർബിയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരാളെ ഇടക്ക് നിർത്തിയിട്ട് തെർബിയത്ത് ചെയ്യുമ്പോൾ ഈ നിർത്തപ്പെട്ട ആളെ നമ്മൾ നോക്കണ്ട, അവരെ നമ്മൾ കാണണ്ട, അവരൊരു മൽഹർ മാത്രമാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, മഹാനായ സയ്യിദവർഗൾ ഇവിടെ പഠിത്തങ്ങൾ ഇല്ല, ഇവിടെ ഹിയൽ ബുഖാരി എന്ന് പറയുന്ന ഒരാൾ ഇല്ല. അത് നമുക്ക് ഒരു ഒരു അഡ്രസ്സിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഈ എഹിയൽ ബുഖാരി എന്ന് പറയുന്ന ആ സാധനം ഒരു മൽഹർ, ഒരു സ്ക്രീനാണ്. ആ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് എഹിയൽ ബുഖാരി എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഏതോ ഒരു ഹയ്യിൻ്റെ അഫ്ആലുകളല്ല, മഹാനായ കുത്തുബുൽ ആലമിൻ്റെ അഫ്ആലുകളാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഞാൻ ഒരുപാട് തവണ അവിടത്തുമായി ബന്ധപ്പെട്ടു, സഹവസിച്ചു. പക്ഷെ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് മുരീദന്മാരെ തർബിയത്ത് ചെയ്യുന്നൊരു ശൈലി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവിടുത്തെ സുഹബത്ത് കൊണ്ടാണ് ഓരോരുത്തരുടെയും കൽബ് അത് തങ്കമായിക്കൊണ്ടിരിക്കുന്നത്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഒരു ഇരുമ്പ് അത് കറുത്ത നിറമായിരിക്കും. വളരെ ഉപയോഗിക്കപ്പെടാണ്ട് എവിടെയോ മഴയത്തിട്ട ഒരു ഇരുമ്പ്, അതായത് കറുപ്പ് നിറം, അതിനെ എടുത്ത് തീയിലിട്ടാൽ, തീയിൻ്റെ സുഹബത്ത് ഇരുമ്പിന് കിട്ടിയാൽ ഒരു വായലും തീ പറയണ്ട, ഒരായത്ത് മോദിക്കൊടുക്കണ്ട, ഒരു ദിക്രേൽക്കയും ഈ തീ നടത്തണ്ട. ഈ സുഹബത്ത് കൊണ്ട് മാത്രം ഈ ഇരുമ്പിന് ആ തീയുടെ വസ്ഫ് നമുക്ക് കാണാം. ആ സുഹബത്തിൽ നിന്ന് പിൻവലിക്കുന്ന സമയത്ത് ഈ ഈ വസ്ഫ് നഷ്ടപ്പെട്ടു പോകും. അതാണ് നേരത്തെ നമ്മളെ ഉദ്ഘാടകൻ തങ്ങളവർ പറഞ്ഞത്, എൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോയാലും എൻ്റെ കൽബിൽ നിന്ന് മറഞ്ഞിട്ടില്ല, കൽബിലുള്ള കാലത്തോളം സുഹബത്ത് മുറിഞ്ഞു പോകില്ല. അപ്പോൾ ആ സുഹബത്തിലുണ്ടാകുന്ന ഒരു ഇരുമ്പ് തീയാകാൻ സുഹബത്ത് കൊണ്ടേ കഴിയൂ. അതേസമയത്ത് നിങ്ങൾ ഈ ഇരുമ്പിനെ വെച്ചിട്ടൊന്ന് പ്രസംഗിച്ചോക്ക്, ഒരു 40 വായിൽ നിങ്ങളാണ് എല്ലാ ജില്ലക്കാരെയും കൊണ്ടുവന്നിട്ട് വായൽ പറയിപ്പിക്കുക, ഇരുമ്പേ പൊന്നിരുമ്പേ മുത്തിരുമ്പേ കൺമണി നായകമേ നീയൊന്ന് തീയായി മാറണേ എന്ന് പറഞ്ഞ് വായൽ പറഞ്ഞാൽ എന്ത് തീ? ആ സാധ്യമല്ല. അതേസമയത്ത് ഇതിന് തീ എന്തിന്? ഒരു കോയിമുട്ട, കോയിമുട്ടക്ക് വായൽ പറഞ്ഞു, ഇ കെ ഉസ്താദ് പറഞ്ഞു, എ പി ഉസ്താദ് പറഞ്ഞു, കിയൻ ഉസ്താദ് പറഞ്ഞു, കുത്തുബി ഉസ്താദ് പറഞ്ഞു, കണാരൻ്റെ ഉസ്താദ് പറഞ്ഞു, തറക്കണ്ടി ഉസ്താദ് പറഞ്ഞു, എല്ലാവരും വേല പറഞ്ഞു എന്ന് സങ്കല്പിക്കും. മുട്ടയോട് നീ ഒരു കോയിയായി മാറാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. മുട്ട നീ മുട്ട മുട്ടയായി തന്നെ പോകുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കറാമത്തും അവിടെ നടക്കൂല. അങ്ങനെ ഞാൻ പറഞ്ഞു, കറാമത്തിന് ഞാൻ സാങ്കേതികമായ കറാമത്ത് ഉദ്ദേശിച്ചില്ല കേട്ടോ. സാങ്കേതികമായ കറാമത്ത് ഞാൻ ഔലിയാക്കളിൽ നിന്ന് ഉണ്ടാകുന്ന അസാധാരണ സംഭവങ്ങളല്ലേ, അത് അതുകൊണ്ട് നടക്കാത്ത ഒന്നുമില്ല. കാരണം അത് റബ്ബിൻ്റെ കുദ്രത്താണ്. റബ്ബിൻ്റെ കുദ്രത്ത് കൊണ്ട് നടക്കാത്ത വല്ലതും ഉണ്ട് എന്ന് തോന്നിപ്പോയാൽ, അവൻ വിശ്വസിച്ചാൽ അവൻ കാഫിറായി പോകും. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കട്ടെ. അതേസമയത്ത് ഈ ഒരു വയലും അവിടെ നടക്കൂല. പിന്നെ ഒരു കോഴിയുടെ അടുത്ത് അല്പം സഹവസിച്ചാൽ ഈ ജീവനില്ലാത്ത മുട്ടക്കോഴിയായി ജീവനുള്ള സാധനമായി വരും. ഇതാണ് വടകര മുഹമ്മദ് ആജി തങ്ങളുടെയും മഹാനായ ഓസുല്ലാലം കുത്തുബുല്ലാ ഈ ഓസുല്ലാലം എന്നെല്ലാം പറയുന്നത് നമുക്കറിയുന്ന ഭാഷ നമ്മൾ ഉപയോഗിക്കുന്ന ആടെന്നെല്ലാം വിട്ടുപോയിക്കും. അത് പിന്നെ നേരം പോക്കിന് കുറേ വാക്കുകൾ ഉപയോഗിക്കുക എന്ന് മാത്രം. അപ്പോൾ അവിടുത്തെ ആ
പള്ളക്കൂൽ അല്പനേരം ഒരു സുഹബത്ത് വന്നപ്പോൾ ഒരു ഒരു മിമിക്രി പാട്ടുകാരൻ പിന്നെ ഒരു ആരിഫായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. അർഹമർ റാഹിമീനായ റബ്ബ് അവരോടുള്ള സുഹബത്ത് കൊണ്ട് നമ്മുടെ കൽബ് നന്നാക്കി തെരുമാറാവട്ടെ. അപ്പം ഞാൻ നിർത്തുന്നു, കൂടുതൽ പോകുന്നില്ല. ചില സൂചനകൾ ഞാൻ നൽകാം. കുത്തുബുല്ലാലം ഒരു ദിവസം ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകനെ കാണാനില്ല. അപ്പോൾ ഈ പെണ്ണിനോട് പറഞ്ഞു, 9 വർഷമായി മകനെ കാണാത്തത്. ഈ പെണ്ണിനോട് പറഞ്ഞു, ഇന്ന് രാത്രി മകനെത്തുമെന്ന്. പെണ്ണിനിക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ആർക്കും കഴിയില്ല. 9 വർഷം മുമ്പ് കാണാതായിപ്പോയ ഒരു മകൻ ഒരാളോട് ചെന്നിട്ട് എൻ്റെ മകനെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് എത്തും എന്നല്ല പറയുന്നത്, ഇന്ന് രാത്രി എത്തും എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി മകൻ വന്നു. മകൻ വന്നപ്പോൾ എങ്ങനെ മകൻ വന്നത്? ഈ മകൻ പെരുന്നാളിന് മറ്റ് കുറച്ച് കുട്ടികളുടെ കൂടെ ബസ്സിൽ ഇങ്ങനെ കറങ്ങിയതാണ്. എവിടെയോ എത്തി കൂടെയുള്ളവരൊക്കെ ബസ് കയറിപ്പോയി, ഇവൻ ഒറ്റയ്ക്ക് തനിച്ചായിപ്പോയി. ഇവനിക്ക് ഏത് ബസ് എങ്ങോട്ട് എങ്ങനെയെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഒരു കടയിൽ അഭയം തേടി. അതൊരു വർക്ക്ഷോപ്പായിരുന്നു. അയാൾ ഈ കുട്ടിയെ സ്വീകരിച്ചു, വീട്ടിൽ കൊണ്ടുപോയി താലോലിച്ചു, സ്നേഹം കൊടുത്തു. അപ്പോൾ കുട്ടിക്ക് കുറച്ച് അവിടെ നിൽക്കാമെന്ന് തോന്നി. അങ്ങനെ വർക്ക്ഷോപ്പിൽ വരും, കടയിൽ വീട്ടിൽ വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. കുട്ടിക്ക് നല്ലൊരു സന്തോഷം. 9 വർഷം അങ്ങനെ നീണ്ടുപോയി. ഒരു ദിവസം വൈകുന്നേര സമയത്ത് ഒരാൾ ഈ കുട്ടിയോട് വന്നിട്ട് പറയുന്നു, മോനെ നിൻ്റെ ഉമ്മ കരയുന്നുണ്ട്, നിൻ്റെ നാട്ടിലുള്ള ബസ്സതാ, നീ വേഗം കയറിപ്പോയിക്കോന്ന് പറഞ്ഞു. ഈ വീട്ടിൽ നിന്ന് എന്തോ കാശും കൊടുത്ത് സാധനം വാങ്ങാൻ അങ്ങാടിയിലേക്ക് അയച്ചതാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, ബസ്സതാ മോൻ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിക്കോ. കുട്ടി വേഗം ബസ് കയറി രാത്രി ഉമ്മാൻ്റെ അടുക്കലെത്തി. അവന് ഉമ്മ മഹാനായ വാപ്പയുടെ അടുത്ത്, കുത്തുബുല്ലാലമിൻ്റെ അടുത്ത് ഈ കുട്ടിയെയും കൂട്ടി വന്നപ്പോൾ കുട്ടി പറയാണ്, ഉമ്മ ഇവരാണ് എന്നോട് ബസ് കയറാൻ പറഞ്ഞത്. അപ്പം ഈ ഉമ്മയോട് സംസാരിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ കുട്ടിയോടും അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞത് കറാമത്ത് വിവരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഒന്നുകൂടി പറഞ്ഞിട്ട് ആ പോയിന്റ് ഞാൻ പറയാം. ടി കെ മുഹമ്മദ് ഹാജി ഈങ്ങാപ്പുഴ ഇപ്പം ഹയാത്തിലുള്ള ആളാണ്. അത് മടവൂർ വാപ്പയുടെ കൂടെ തന്നെ കുറേ നടന്ന ആളാണ്. ഒരു ദിവസം ടി കെയുടെ വീട്ടിലിൻ്റെ ഒരു റൂമിൽ വെച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു 2 മണിക്കൂർ നേരം. ആര്? കുത്തുബുല്ലാലം. അപ്പോൾ നേരം വെളുത്തപ്പോൾ ചോദിച്ചു, ഇന്നലെ അവിടെ നിന്ന് എവിടെയായിരുന്നു? ഇംഗ്ലീഷിലാണല്ലോ സംസാരം കേട്ടത്. അപ്പോൾ പറഞ്ഞു, ലണ്ടനിൽ ഒരു വിഭാഗം ആൾക്കാർ മുസ്ലിം ആയിട്ടുണ്ട്, അവർക്ക് ക്ലാസ് എടുത്തതാണ്. എവിടെ? ലണ്ടനിൽ. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം, അന്ന് ഈ വാട്സപ്പൊന്നുമില്ല, കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു മാസികയിൽ വന്നു 1000-ത്തോളം പേർ ലണ്ടനിൽ നിന്ന് മുസ്ലിമായ കഥ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ രണ്ട് സംഭവം ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, കറാമത്ത് പറയാൻ വേണ്ടി പറയുന്നതല്ല. കറാമത്ത് എന്ത് പറയണ? ഇപ്പോൾ കുത്തുബുല്ലാലം വിചാരിക്കുവാണ് ഈ പള്ളി ഇങ്ങനെ തന്നെ പൊന്നാകട്ടെ എന്ന്. എന്നാൽ കുൻ ഫയക്കൂൻ, ആ സെക്കൻഡ് കൊണ്ട് പൊന്നാവും. എന്താ കാരണം? മാസാല അബ്ദി ബിൻ നവാഫിൽ യഖുറുബു ഹത്ത അകൂന ലഹു യദം വൽ അർജുല വസമ്മ മിന്നു തുമ്മ ഐനം ബാസിറ ഐ മിസ്ല ദാലിക ഫിൽ മതാലിബി ഹർവല. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്തിന്റെ പുറമേ ഒരു ശൈഖിനെ, മുറബിയായ ഹക്കായ ഒരു ശൈഖിനെ തർബിയത്തിൻ്റെ ഒരു പദവിയിൽ എത്തിയ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുത്തുബുല്ലാലമിൻ്റെയും ഓസുല്ലാലമിൻ്റെയും ഇമാം ഷാദുലിയുടെയും ഒക്കെ കഹിരിയത്തായ കറാമത്ത് കൊണ്ട് ഒരു വടിയെ ശൈഖായി നിർത്തിയാൽ ആ വടിയിലൂടെ 10,000-ങ്ങൾക്ക് തർബിയത്ത് ലഭിക്കും. അങ്ങനത്തെ ഒരു ശൈഖിൻ്റെ മുന്നിൽ സുഹബത്തും ആ ശൈഖിനിക്ക് ഖിദ്മത്തും ചെയ്യുമ്പോൾ, ആ ശൈഖിനിക്ക് ഖിദ്മത്തും ചെയ്യുമ്പോൾ എന്തായി മാറും? താനെ നമ്മൾ, ഞാൻ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ഒന്നാണെന്നും ഫീലൊക്കെ റബ്ബിൻ്റെതാണെന്നും എനിക്ക് കസ്ബും ഇഖ്തിയാറും മാത്രമേ ഉള്ളൂ എന്നും ആ ഇഖ്തിയാർ തന്നെ ഒരു മജാസിയാണ്, കാരണം എല്ലാറ്റിൻ്റെയും ഫായൽ റബ്ബാണ്. അപ്പോൾ ഈ കസ്ബ് എന്ന് പറയുന്ന സാധനം എന്താണ്? ഈ ഫാനിനെ കറക്കുന്നത് കരണ്ടാണ്, ഞാനല്ല. ഈ ബൾബിനെ കത്തിക്കുന്നത് കരണ്ടാണ്, ഞാനല്ല. എ സിയിലൂടെ തണുപ്പ് തരുന്നത് കരണ്ടാണ്, ഞാനല്ല.
ഹീറ്ററിലൂടെ ചൂട് തരുന്നത് കറണ്ടാണ്, ഞാനല്ല. അപ്പൊ ഇവിടെയൊക്കെ പ്രവർത്തനം ഫീൽ ആരുടേതാ? ഈ ഫാനിനെ കറക്കുക എന്നൊരു ഫീല് അത് കരണ്ടിൻ്റെതാണ്. അത് മജാസാണേ പറയുന്നത്, നമ്മളെ വാക്ക് മുഴുവനും മജാസാണ്. അത് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഈ ലൈറ്റ് തരുന്നത് ആരാണ്? അതിൻ്റെ ഫായില് കരണ്ടാണ്. എ സിയിൽ നിന്ന് തണുപ്പ് തരുന്നതിൻ്റെ ഫായിൽ ആടാണ്? കരണ്ടാണ്. കരണ്ട് തണുക്കൂല, കരണ്ട് കറങ്ങൂല, കരണ്ട് കത്തൂല, കരണ്ട് ചൂടാകൂല. പിന്നെ കസ്ബ് ചെയ്യുന്നത് ചൂടാവുക എന്ന കസ്ബ്, കറങ്ങുക എന്ന കസ്ബ്, ഈ പ്രകാശം തരുക എന്ന കസ്ബ്, അത് ചെയ്യുന്നത് ഈ പറയുന്ന മെഷീനുകളാണ്. ഇതുപോലെ യജമാനനായ റബ്ബിന്റെ അഫ്ആലുകൾ, അവന്റെ ഫീലുകൾ നമ്മളിലൂടെ കസ്ബായി പുറത്തു വരികയാണ്. ഈ കസ്ബാണ് നമുക്കുള്ളത്. ഫായിൽ മുഴുവനും റബ്ബാകുമ്പോ ഞാൻ നിസ്കരിച്ചു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ അല്ലാഹ്ക്ക് നിസ്കരിച്ചു എന്നാ പറയുന്നത്. അത് ഒരു വിഭാഗം അങ്ങനെയാണ്. ഇത് ക്ലാസ് എടുത്തു കൊടുത്തൊന്നും കാര്യമില്ല, ഞാൻ അല്ലാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചു എന്ന്. വേറെ ഒരു വിഭാഗം പറയുന്ന എന്താണ്? അവരിൽ ഞാൻ പോയി, പിന്നെ ഞാനില്ല, എന്നെ കൊണ്ട് അവൻ നിസ്കരിപ്പിച്ചു. ഞാൻ അല്ലാഹ്ക്ക് നിസ്കരിച്ചു എന്ന് പറയുന്ന ഒരു ഏറോ മാർക്ക് ഇങ്ങോട്ട് കൊടുക്കുക. അവൻ എന്നെ കൊണ്ട് നിസ്കരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അല്ലാഹ്ക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ അല്ലാഹ്ക്കാണ്. മറ്റത് അല്ലാഹ് എനിക്കാണ്. ഞാൻ എന്നെ കൊണ്ട് റബ്ബ് നിസ്കരിപ്പിച്ചു, എന്നെ കൊണ്ട് റബ്ബ് ദിക്ര് ചെല്ലിപ്പിച്ചു, എന്നെ കൊണ്ട് റബ്ബ് ഖുർആൻ ഓതിപ്പിച്ചു. അല്ലാഹ്ക്ക് വേണ്ടിയല്ല, എനിക്കും വേണ്ടിയാണ് നിസ്കാരം. അല്ലാഹ്ക്കെന്റെ നിസ്കാരത്തിന്റെ ആവശ്യമില്ല. എനിക്ക് വേണ്ടിയാണ് റബ്ബ് എന്നെ കൊണ്ട് നോമ്പെടുപ്പിച്ചത്, റബ്ബ് എനിക്ക് ഒരാളെ നോമ്പിന്റെയും ആവശ്യമില്ല. എനിക്ക് വേണ്ടിയാണ് എന്നെ കൊണ്ട് റബ്ബ് ഇബാദത്ത് ചെയ്യിപ്പിച്ചത്, ഉറക്കൊയ്യിപ്പിച്ചത്, റാത്തീബിൽ പങ്കെടുപ്പിച്ചത്. റബ്ബ് എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റാണ്. എങ്ങനെ? ഞാൻ അല്ലാഹ്ക്ക് അങ്ങോട്ട് ചെയ്തു കൊടുത്തു, മറ്റത് അല്ലാഹ് എനിക്ക് ഇങ്ങോട്ട് ചെയ്തു തന്നു. ഇവിടെ ഈ രണ്ടാമത് പറഞ്ഞിടത്തിൽ ഞാനില്ല, അവനേ ഉള്ളൂ. പിന്നെ ഒരു ഞാനുണ്ട്, എന്ത് ഞാനാ? ബില്ല, അതാണ് ബിസ്മില്ല. ബിസ്മില്ല അല്ലാഹുവിനെ കൊണ്ട് ഞാൻ ഓതുന്നു, എനിക്ക് ഓതാൻ കഴിയില്ല. അപ്പൊ ബില്ല, ഇത് പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും തുടക്കം. നഫ്സിനെ കൊന്നുകൊണ്ടാണ് അല്ലാഹു അവതരിപ്പിക്കുന്നത്. ഏറ്റവും തുടക്കം തന്നെ ബിസ്മി. അപ്പൊ ഈ ബിസ്മിയിൽ അല്ലാഹ് എന്താണ് സൂചിപ്പിക്കുന്നത്? ഞാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു ഖുർആൻ തുടങ്ങുന്നത്. ഞാനില്ല, പിന്നെ അല്ലാനെ കൊണ്ടാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്, അല്ലാനെ കൊണ്ടാണ് ഞാൻ ഈ വെള്ളം കുടിക്കുന്നത്, അല്ലാനെ കൊണ്ടാണ് ഞാൻ നോമ്പ് നോക്കുന്നത്. ഞാനില്ല, അവനെ കൊണ്ടുള്ളൊരു ഹയാത്താണ് എനിക്കുള്ളത്. ഏതുപോലെ? റിമോട്ടിൽ പ്ലാസ്റ്റിക്കിന്റെ കാറിന് റിമോട്ടിൽ കറക്കും പോലെ അല്ലാഹു എന്നെ കറക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊരു കസ്ബിഖ്തിയാർ റബ്ബ് തന്നിട്ടുണ്ട്. അത് സുന്നത്ത് ജമാഅത്തിന്റെ ഈത്തിക്കാതാണ്. ആ കസ്ബിഖ്തിയാർ അല്ലാഹുവിന്റെ കുദ്രത്ത് കൊണ്ട് ഈ കാറിന് തന്നതാണ്. പക്ഷേ കുദ്രത്ത് മുഴുവനും റബ്ബിൻ്റെതാണ്. അപ്പൊ ഞാനല്ല, അവനാ ഉള്ളത്. ഈ ഇതാണ് ഞാൻ. ആരാണ് ഞാൻ എന്നറിയണം. തങ്ങളിപ്പാപ്പാ തുടക്കത്തിലൊരു പാട്ട് പാടി, അത് ചെറിയ സംഭവമല്ല. ആ പാട്ട് ഒരു സലാത്തിലെ മൗലായ ഇത് തിരിയണമെങ്കിൽ ഇനി നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്. അവിടെ ബിസ്മി എന്നത് മുജ്മഉൻ അലൈഹി ആയി ഖുർആനിന്റെ തുടക്കമല്ല. നമ്മൾ ഇന്ന് ഖുർആൻ മുസഫ് എന്ന് പറയുന്ന ഈ ഏടില്ലേ, ആ ഏട് ഷാഫിഹി മദ്ഹബ് പ്രകാരം ഓക്കെ, ബിസ്മി ആ ഫാത്തിഹയിൽപ്പെട്ട ഒരായത്താണ്. എന്നാൽ ചില മദ്ഹബ് ആ ബിസ്മി ആ ഫാത്തിഹയിൽ ഒരായത്തായി കണക്കാക്കുന്നില്ല. അതുകൊണ്ട് അവർ നിസ്കരിക്കുമ്പോഴടക്കം ബിസ്മി ഓതൂല. അത് ബേക്കിൽ ഷാഫിയാക്കളൊക്കെ തുടർന്നിട്ടുണ്ടെങ്കിലോ എന്ന് മനസ്സിലാക്കി ഇസ്ലാഹി പ്രവർത്തിക്കുന്ന ചില ഇമാമുകളുണ്ട്, അവർ മെല്ലെ പതുക്കെ ബിസ്മി ഓതും. അപ്പോൾ ഖുർആനിൻ്റെ തുടക്കം ബിസ്മിയാണെന്ന് മുജ്മഉൻ അലൈഹി അല്ല. പിന്നെ എന്താണ് മുജ്മഉൻ അലൈഹി? ലോകത്തിലുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഐക്യകണ്ഠേന സമ്മതിച്ച അൽഹംദുലില്ലാ, അതാണ് ഖുർആന്റെ തുടക്കം. ബിസ്മി ഖുർആന്റെ തുടക്കമാണ് നമ്മുടെ മദ്ഹബിൽ. എല്ലാ അയിമ്മത്തുകളും സമ്മതിച്ച നിലക്ക് അൽഹംദുലില്ല ഖുർആന്റെ തുടക്കമാണ്. ഈ അൽഹംദുലില്ലാഹിൽ അല്ലാഹു പറയുന്നത് എന്താ? ഞാനില്ല. ഏത് ഞാൻ? ഈ വെള്ളിയോടെ ഞാൻ, അല്ലെങ്കിൽ ഈ തിരൂർക്കാട ഞാൻ, ആ ഞാനൊന്നും ഇല്ല. എന്തെങ്ങനെയത്? അൽഹംദുലില്ല, സർവസ്തുതിയും അല്ലാഹുക്കാണ്. എന്താ പറഞ്ഞ മേന? സ്തുതി എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് നന്മ ഒരാൾ ചെയ്യുന്നു, ആ നന്മ അയാൾ തിരഞ്ഞെടുത്തായിരിക്കണം. ഒരാൾക്ക് ഭംഗിയുണ്ടായി അയാൾ അയാൾ തിരഞ്ഞെടുക്കുന്നതല്ല. ഒരാൾ നല്ല നീളമുള്ള ആളായി, അത് അയാൾ തിരഞ്ഞെടുക്കുന്നതല്ല. ഒരാൾ ഇൽമുള്ള ആളായി, അത് അയാൾ തിരഞ്ഞെടുക്കുന്നതാണ്.
അങ്ങനെ അയാൾ തിരഞ്ഞെടുത്തുണ്ടാകുന്ന ഒരു നന്മയുടെ മേൽ ഒരാൾ നല്ലത് പറയുന്നതിനാണ് ഹംദ്. ഇത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ അതിന്റെ മാന, ഇബ്രാഹിം തങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു നന്മയും കൊണ്ടുവരാൻ കഴിയില്ല, അഥവാ കൊണ്ടുവന്നാൽ അൽഹംദുലി ഇബ്രാഹിം തങ്ങൾ എന്ന് പറയേണ്ടി വരും. അപ്പൊ ഖുർആൻ തെറ്റാവും. എന്ത് നിങ്ങൾക്ക് മനസ്സിലാത്തത്? ഖുർആനിൽ അല്ല എനിക്കേ ഹംദുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനേ നന്മ ചെയ്യുന്നുള്ളൂ, ഒരു നന്മയും ഞാനല്ലാത്തവർ ചെയ്യൂലാന്ന്. അഥവാ ഏതെങ്കിലും ഒരുത്തന് തോന്നി ഞാൻ ചെയ്യുന്നുണ്ട് എന്നാ അവൻ ഖുർആൻ അംഗീകരിക്കുന്നില്ല. അവന്റെ വാദം എനിക്കും വേണം ഹംദ് എന്നാണ്, അള്ളാഹ്ക്ക് മാത്രം പോരാ. അപ്പൊ ഈ ഞാൻ കൊല്ലനാണല്ലോ പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും തുടക്കം. അപ്പൊ ഈ അൽബക്കറ നാസായി ഒരു മനുഷ്യനായി വരണ്ടേ? അപ്പൊ ഫാത്തിയ ഒരുത്തനിക്ക് തിരിഞ്ഞാലാണ് അൽബക്കറ എന്ന് പറഞ്ഞ പശു അതൊരു അന്നാസായി മനുഷ്യനായി പുറത്തോട്ട് വരുന്നത്. അതിനുള്ള ഫാക്ടറിയാണ് പരിശുദ്ധ ഖുർആൻ. പക്ഷേ ഈ ഖുർആൻ ഓതിയതിനെ കൊണ്ട് ഞാൻ മരിക്കൂല, പിന്നെ ഒരു ഷെയ്ഖിന്റെ കാല് പിടിച്ച് ഖിദ്മത്ത് ചെയ്യണം. ഇനി ഒരു കാര്യവും കൂടി വളരെ പ്രധാനമായി ഞാൻ ഉണർത്തുകയാണ്, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഫഖ്ർ നടിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ ഞാനൊരു തരീക്കത്ത് എൻ്റെ ആളാണ്, ഞാനൊരു ഷെയ്ഖിനെ ബയ്യത്ത് ചെയ്ത ആളാണ്, എനിക്കൊരു ഷെയ്ഖുണ്ട് എന്നൊക്കെ പറയാൻ എന്ത് വേണമെങ്കിലും നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോ. മരിക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ റൂഹു ഷെരീഫ് സ്വീകരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അഥവാ ഒരു ഷെയ്ഖ് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അത് മുത്തുനബിയുടെ ഖലീഫയാണ്. മുത്തുനബിയുടെ ഖലീഫ എന്ന് പറഞ്ഞാൽ എൻ്റെ മാന എനിക്ക് മനസ്സിലായിക്കോ, അള്ളാഹുവിൻ്റെ നൂറെ മുജസ്സമായ മൽഹറാണ് അഷറഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. മുഹമ്മദ് അള്ളാഹുവല്ല, മുഹമ്മദ് അള്ളാഹുവല്ല. പിന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും അതിയബായ അക്മലായ മുക്കമ്മലായ മുക്കമ്മിലായ ഏറ്റവും മനോഹരമായ ഏറ്റവും പവിത്രമായ റബ്ബിൻ്റെ നൂറെ മുജസ്സമായ മൽഹർ അതാണ് മുഹമ്മദ്. മുഹമ്മദ് എന്നത് ആ മൽഹർ ഷെരീഫിൻ്റെ പേരാണ്. ബാക്കിയുള്ള എല്ലാ ഔലിയാക്കളും അവിടുത്തെ മൽഹറാണ്. പക്ഷേ ഏത് നാട്ടിലാണോ ഒരു വലിയുള്ളത്, ഇപ്പൊ ഇവിടെ ഇപ്പോ സയ്യിദവറുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ ഈ നാട്ടിൽ സൽത്തനത്തുള്ളത് മഹാനായ ഖുത്ബുൽ ആലമിനിക്കാണ്. അതും ഖുത്ബുൽ ആലമിൻ്റെ മൽഹറാന്ന് നമ്മൾ പറയും. അതൊരു അദബ്. മൽഹർ അള്ളാന്റെ റസൂലിന്റെ അള്ളാന്റെ ഹബീബിന്റെ മൽഹറാണ് എല്ലാ ഔലിയാക്കളും. മൽഹർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബോക്സിന്റെ ഉള്ളിന്ന് ആ കറുത്ത പെട്ടിയുടെ ഉള്ളിന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട്, അത് എന്റെ സൗത്ത് അതിലൂടെ വരുന്നതാണ്, ആ പെട്ടി സൗത്ത് ഉണ്ടാക്കുന്നില്ല. ഇതുപോലെ ഏതൊരു വലിയും ആ വലിയന്റെ സർവ അഫ്ആലുകളും മാസാല അബ്ദി ബിൻ നവാഫിലി ഖുർബു നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങൾക്ക് പുറമേ ഒരു മുറബിയായ ഷെയ്ഖിനിക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ സുഹബത്ത് ഉണ്ടാകുമ്പോൾ കൂനു മഅ സ്വാദിഖീൻ. സ്വാദിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളും പുറവും ഒരുപോലെ ഹക്കല്ലാത്തവരെ കാണാതെ ജീവിക്കുന്നവർ, അതാ യഥാർത്ഥ സ്വാദിഖ്. നിങ്ങൾ ഉള്ളും പുറവും ഒരുപോലെ ആയിട്ട് ഞാനൊരു ഇബ്രാഹിം ഉണ്ട് ഞാനൊരു മൂസ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ സിദ്ക്ക് കാമിലാകുന്നില്ല. സിദ്ക്ക് കാമിലാണെങ്കിൽ വുജൂദ് റബ്ബിനിക്ക് മാത്രമാണെന്ന് ബോധം വരണം. 20 സിഫത്ത് റബ്ബിനിക്കുണ്ട്, അതിൽ ഒന്നാമത്തെ സിഫത്താണ് വുജൂദ്. അള്ളാഹുവിന്റെ ഒരു സിഫത്തും വേറെ ഒരാൾക്കും ഉണ്ടാകൂല. അപ്പൊ വുജൂദ് റബ്ബിനല്ലാത്ത ഒന്നിനും ഇല്ല എന്ന് പറയുന്നതിന് പകരം ഈ കാണുന്ന മൗജൂദാത്തുകൾ മുഴുവനും റബ്ബാണ് എന്ന് വാദിക്കുന്നവരാണ് പല പ്രിയച്ച തരീക്കത്തുകളും. ഈ മരം റബ്ബാണ്, ഈ പള്ളി റബ്ബാണ്, ഫാന് റബ്ബാണ് എന്ന് പറഞ്ഞിട്ട് ഇറ്റിൽ ക്ലാസ് എടുക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഓല് പഠിച്ച് വുജൂദ് റബ്ബിന്റെ സിഫത്താണ്, അപ്പൊ എനിക്കും വുജൂദ്, ഈ മൈക്കിനും വുജൂദ്, ഉസ്താദിനും വുജൂദ്, അപ്പൊ എല്ലാം റബ്ബാണ്. അങ്ങനെയല്ല, അങ്ങനെയല്ല, ഇതിനൊന്നും വുജൂദ് ഇല്ല, വുജൂദ് റബ്ബിനൊക്കെ ഉള്ളൂ. പിന്നെ ഇതാരാ? അതാ നേരത്തെ രണ്ട് സംഭവം ഖുത്ബുൽ ആലമിന്റെ പറഞ്ഞ വിശാറത്തുണ്ടെന്ന് പറഞ്ഞ അത് ഞാൻ പറയാം. ഖുത്ബുൽ ആലം ബാംഗ്ലൂരിൽ നിൽക്കുന്ന, ഖുത്ബുൽ ആലം ആ കുട്ടിയുള്ള നാട്ടിൽ നിൽക്കുന്ന ഒരേ സമയത്ത് ഏതാണ് ഖുത്ബുൽ ആലം? രണ്ട് ഖുത്ബുൽ ആലം ഉണ്ടോ? മുഹമ്മദ് അബൂബക്കർ രണ്ടുണ്ടോ? കുഞ്ഞുമായി മുസ്ലിയാർക്ക് മുഹമ്മദ് അബൂബക്കറിന് രണ്ട് മോനുണ്ടോ? അല്ലെങ്കിൽ ആ ഉമ്മാക്ക് ആയിഷ, ഉമ്മാന്റെ പേര് ആയിഷ, ഉമ്മാക്ക് രണ്ട് മുഹമ്മദ് അബൂബക്കർ ഉണ്ടോ? ഒരു മുഹമ്മദ് അബൂബക്കർ ഈങ്ങാപ്പുഴ ടി കെയുടെ വീട്ടിന്റെ ഉള്ളിൽ, മറ്റൊരു മുഹമ്മദ് അബൂബക്കർ എവിടെ ലണ്ടനിലെ. രണ്ട് മുഹമ്മദ് അബൂബക്കർ ഉണ്ടോ?
ഉണ്ടോ? എങ്ങനെ ഇവിടെ രണ്ടായി? ഓസില്ലാതെ ഒരു ദിവസം പറഞ്ഞു, ഒരാൾ വന്ന് നോമ്പുറക്കം ക്ഷണിച്ചു, ഞാൻ വരാമെന്ന് പറഞ്ഞു. വേറൊരാൾ വന്നു, അന്ന് തന്നെ വരാന്ന് പറഞ്ഞു. അന്ന് തന്നെ വേറൊരാൾ വന്നു, വരാന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ കിഷ്കാല്, ഇതെങ്ങനെ എല്ലാ സ്ഥലത്തും നോമ്പ് പറയാണല്ലോ, വേറെ എന്തോ ആണെങ്കിൽ അഞ്ചു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. അപ്പോൾ ഓസില്ലാതെ പറഞ്ഞു, 70 ആൾ വന്ന് ക്ഷണിച്ചാൽ ഒരേ സമയത്ത് 70 വീട്ടിലും ഞാനുണ്ടാവും. ശറഫ്ത സഞ്ജറ ബിൽ മീലാദി സാകിനഹു അല്ലംത ബിർറൗലതി അജ്മീറ മഖാതിനഹു യസൂറുക കുല്ലു മുസ്താകിൻ വലാകിനഹു ഫി ബൈതിഹി കദയുലാഖി മുഈനദ്ദീനി യാ മുഈനദ്ദീനി യാ മുഈനദ്ദീനി യാ മുഈനദ്ദീൻ സുൽത്താനൽ ഹിന്ദി അജ്മീരി. 70 എന്ന് പറഞ്ഞത് അവരുടെ ബുദ്ധിക്കനുസരിച്ച് പറഞ്ഞാണ്. 7 കോടി ഒരേ സമയത്ത് അവർക്ക് പ്രശ്നമല്ല. എന്താണ് ഇതിൻ്റെ രഹസ്യം? ഇതാണ് പറഞ്ഞത്, ഈ കാണുന്നതിനൊന്നും വുജൂദില്ല. 2 മുഹമ്മദ് അബൂബക്കർ ഇല്ല, നിങ്ങൾക്ക് ഉറപ്പല്ലേ? രണ്ടില്ലല്ലോ, നിങ്ങൾ ഒന്നല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ 2 മുഹമ്മദ് അബൂബക്കർ എങ്ങനെ ഉണ്ടായി? അപ്പോൾ ആദ്യത്തെ മുഹമ്മദ് അബൂബക്കർ തന്നെയാണല്ലോ 2-ാമത്തെ മുഹമ്മദ് അബൂബക്കറും. ഇതാണ് റിജാലുൽ ഗൈബിൻ്റെ അവസ്ഥ. റിജാലുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുണപടി മസ്താനോ? ഗുണം കൂടി മസ്താൻ. ഗുണം കൂടി മസ്താനിക്ക് ഒരു ഹിന്ദുവായ പെണ്ണ് പാല് കൊടുക്കലുണ്ടായിരുന്നു. 40 ദിവസം, 39-ാമത്തെ ദിവസം ഗുണം കൂടി മസ്താൻ പറഞ്ഞു, നാളെ നീ പാലും കൊണ്ടുവന്നാൽ എന്നെ കാണണമെന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണ് പാലും കൊണ്ടുവരുമ്പോൾ ഗുണകൂടി മസ്താന് ഖബറിലുണ്ട്. ഖബറ് കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. 39 ദിവസം അവിടെ തന്നെയാണ് കണ്ടത്. 40-ാമത്തെ ദിവസം വരുമ്പോഴും ഗുണകൂടി മസ്താൻ ഇരിക്കുന്നുണ്ട്. പെണ്ണ് പാല് കൊടുക്കുമ്പോൾ ഗുണകൂടി മസ്താനെ കാണുന്നില്ല. ആളെവിടെ പോയി? ഒരു സ്ഥലത്തും കാണുന്നില്ല. അപ്പോൾ ഈ ഗുണകൂടി മസ്താൻ്റെ ഖബർ എവിടെയുണ്ട്? ഖബറ് ഗുണകൂടി മസ്താൻ്റെ ഖബർ എന്ന് പറഞ്ഞ ഒന്നുണ്ട് ഇവിടെ. അത് ആർക്കാട് നവാബ് ഈ പെണ്ണ് ഗുണകൂടി മസ്താൻ പെണ്ണിനിക്ക് കൊടുത്ത 2 ആധാർ മുബാറക്കുണ്ട്. എന്നെ നിങ്ങൾ വിട്ടുപോകരുത്, എനിക്ക് നിങ്ങൾ കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ 2 ആധാർ മുബാറക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പെണ്ണിന്റെ ഭർത്താവ് മരിച്ചപ്പോ ആർക്കാട് നവാബ് എന്ന് പറയുന്ന രാജാവ് വന്നിട്ട് പെണ്ണിനെ കല്യാണം കഴിച്ച് എന്തിനറിയ ഇത് കിട്ടാൻ. എന്നിട്ട് ആ രാജാവ് പറഞ്ഞു, ഇത് ഹിന്ദുവിനും മുസ്ലിമിനും എല്ലാ ജനങ്ങൾക്കും കിയാമത്ത് നാൾ വരെ ഉപകാരം ഉണ്ടാകണമെന്നും പറഞ്ഞിട്ട് അതിനാ കബറിൽ മറവ് ചെയ്ത് അതാ ഗുണകൂടി മസ്താന്റെ കബറ്. അതിൻ്റെ ഉള്ളിൽ ഗുണകൂടി മസ്താൻ ഇല്ല. ഗുണകൂടി മസ്താന്റെ മയ്യത്തേടെ പോയി? എന്ത് മയ്യത്തട, എന്ത് ഗുണകൂടി മസ്താൻ? അതൊക്കെ ഒരു മൽഹറല്ലടോ. അള്ളാഹു പടച്ചു, അള്ളാഹു ഹലക്കേണ്ട മാന തന്നെ അൽഹറാന്നാ വെളിവാക്കി. കുത്തുബുല്ലാലമിനെ ഇവിടെ വെളിവാക്കി, കുത്തുബുല്ലാലമിനെ അവിടെയും വെളിവാക്കി. സുബൈർ മുല്ലാറ ഇവിടെ വെളിവാക്കി, ഞാൻ മക്കത്തെ നോക്കുമ്പോൾ സുബൈർ മുല്ലാറ ആടാ. ഏ സുബൈർ മുല്ലാറ ചായ എല്ലാം വാങ്ങിത്തന്ന് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ സുബൈലാറ കാണുന്നില്ല. എടോ ഇന്ത്യയിൽ ഇവിടെ കിടക്കുന്ന സുബൈർ മുല്ലാറ റബ്ബ് എൻ്റെ കണ്ണിന് കാണിച്ചെന്നൊരു സാധനമാണ്. അങ്ങനത്തെ ഒരു സാധനത്തിന് വുജൂദില്ല. പക്ഷേ അള്ളാഹു ചെയ്തത് എന്താണ്? എവിടെയാണ് വിഷയം എന്നറിയോ? ഈ ജഹാലത്തിൽ പെട്ടുപോയത്, ഈ ഖബീസായ നഫ്സിനിക്ക് അപകടം പറ്റിയ എവിടെയാണെന്നറിയോ? ചില മൽഹറുകളെ അള്ളാഹു ഒരു സെക്കൻഡ് നേരം കാണിച്ച് പിൻവലിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി അത് നമുക്ക് തോന്നിയതാണ്. ചില മൽഹറുകളെ ഖിയാമത്ത് നാളിനൊരു പരിധി വെച്ചിക്കല്ല, അതുവരെ ഇവിടെ കാണും. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഓ ഇത് വലിയ സംഭവമാണ്, ഒന്നുമല്ലടോ. അതിൽപ്പെട്ടതാ നീയും ഞാനും. അപ്പോൾ ഒരു ഞാൻ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും കാണിച്ചു കൊടുക്കുന്ന ഒരു ബോഡി. ഒരു സെക്കൻഡ് നേരം അത് കാണണ്ടെന്ന് റബ്ബ് വിചാരിച്ചാൽ പിന്നെ ഇതിനും മയ്യത്തും ഉണ്ടാവില്ലടോ, ഒന്നും ഉണ്ടാവില്ല. ഒരു സാധനവും ഇല്ല. അതാണോ ഹക്ക്? വുജൂദ് റബ്ബിനിക്കാന്ന് പറഞ്ഞാൽ കാണും നോക്ക റബ്ബാന്നല്ല. കസിറത്തിനെ കണ്ടുകൊണ്ട് വഹദത്ത് പറഞ്ഞാൽ കാഫിറായി പോവും. ചെല്ലിക്കോ, ലാ മൗജൂദ ഇല്ലല്ലാ, ലാ മഖ്സൂദ ഇല്ലല്ലാ, ലാ മൗജൂദ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അത് ഔലിയാക്കളെ ദിക്കറാണ്. ലാ മൗജൂദ ഇല്ലല്ല, അള്ളാഹ്ക്ക് മാത്രമേ വുജൂദുള്ളൂ, വേറൊരു സാധനവും ഇല്ല. ഇത് നീയും ഞാനും ഏ കൽബ് വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ എവിടത്തോളം എന്നറിയോ? ഒരു ശൈഖിനെ ബൈഅത്ത് ചെയ്യാതെ ഒരു മനുഷ്യന് മൂമിനായി മരിക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ട്? എനിക്ക് ഞാനീ പറയുന്നത് എന്നെ ആരെങ്കിലും പിടിച്ച് കെട്ടിപ്പോവെന്നുള്ളൊരു ബേജാറൊന്നും എനിക്കില്ല. ഞാൻ ആരെ മുന്നിൽ എവിടെ വേണമെങ്കിലും ഞാൻ പറയും.
വേറെ ആരെങ്കിലും കെട്ടിപ്പോകുമോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരുവാന്നല്ലാതെ എന്നെ വേറെ ആരെങ്കിലും പിടിച്ച് കെട്ടുമോ എന്നുള്ള പേടിയോ എനിക്കില്ല. എന്നെ ഒരുത്തൻ പിടിച്ച് കെട്ടാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ ഏതെങ്കിലും വാടക പ്രസംഗന്മാരെ വിട്ടിട്ട് തെറിപറയിപ്പിക്കാൻ അതിനും ഞാനില്ലേ. കാരണം എനിക്ക് ഈ ഇവരെ ആവശ്യം നമുക്കില്ല. ആരാവശ്യം? ഏതെങ്കിലും ഒരുത്തൻ പിടിച്ച് കെട്ടുമ്പോൾ ഓനോട് ബേജാറ്, ആ ഓരോട് വെറുപ്പ്. ആ എന്തിനു വെറുപ്പ്? വെറുപ്പല്ലല്ലോ വേണ്ടത്. നമുക്ക് ഹൽക്കിൻ്റെ ആവശ്യമില്ല. ഹൽക്കിൻ്റെ കാരണം ഒരു ഹൽക്കിനിക്ക് ഒരു കഴിവും ഇല്ല. റബ്ബിൻ്റെ ഇറാദത്ത് മാത്രമേ നടക്കുമെന്ന് കാണുമ്പോൾ നമ്മൾ സത്യത്തിൽ ഒന്നിനെയും പേടിക്കേണ്ടിയില്ലേ. ഒരു പാമ്പിൻ്റെ ഈ തൊള്ളേൻ്റെ ഉള്ളിൽ കൈവച്ചൊടുക്കുക, നമുക്ക് എപ്പോഴാണോ ധൈര്യം വരുന്നത് അപ്പോഴേ നമ്മളെ ഈമാൻ കാമിലാവും. കാരണം ഈ പാമ്പ് ഒന്നുമല്ല എന്ന്, ഇതിൽ മയ്യത്താന്നു, ഇതിനെ ചലിപ്പിക്കുന്ന റബ്ബാന്നു, എൻ്റെ റബ്ബ് എന്നെ വേണമെങ്കിൽ എന്ത് ചെയ്തോട്ടേന്നു. ആ ഖലീലിയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തീയിലിടുമ്പോൾ ജിബ്രീൽ വന്ന് ചോദിച്ചില്ലേ സഹായം വേണോ? അപ്പൊ ഇബ്രാഹിം നബി ഇത് നീതിയാ റബ്ബ് ചെയ്യുന്നത്. ഇന്നലെ ഒരാൾ എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ച് ഒരു മൊയിലാർ, അള്ളാഹു ഒരുപാട് നിക്കരിച്ച ആളെ സ്വർഗത്തിൽ തന്നെ മരിക്കുന്നത് ഒരേ കള്ളു കുടിച്ച് നടന്ന ഒരുത്തിനെ ഇടുമ്പോൾ റബ്ബ് ചെയ്യുന്ന നീതിയാണോ? ഞാൻ പറഞ്ഞടോ, ഈ നീതിയാണോ എന്ന് തോന്നുന്നോൻ്റെ ഇബാദത്തില്ലേ റബ്ബ് സ്വീകരിക്കൂല. ഓ മുനാഫിക്കാണ്, മൂമിനല്ല. കാരണം എന്താ, ഞാനിപ്പോൾ സുബൈർ ഉസ്താദിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഓർ എന്ത് ചെയ്താലും ഞാൻ എന്നെ ന്യായീകരിക്കും. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്നെ ന്യായീകരിക്കും. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്നതിനൊക്കെ ഇത്താത്തു എന്ന് പറയൂ. കാലത്തിൽ ആറാബു ആമന്ന എന്ന ആയത്തിന്റെ തഫ്സീറിലത മക്കളോ, ഇത്താത്തു എന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും മുനാഫിക്കുകൾ നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഉംറയും വിദ്യാർത്ഥവും ഒക്കെ നടത്തിയോണ്ട് അത് ഇത്താത്താവൂലാൻ. പിന്നെ ഇത്താത്ത് റബ്ബിനിക്ക് അള്ളാഹു അള്ളാന്റെ റസൂലിനും വൈപ്പെട്ടു എന്ന് പറയണമെങ്കിൽ ഇൻ തുതിഉല്ലാഹ വറസൂലഹു ലാ യലിതുക്കും മിൻ അഅമാലിക്കും ശൈആ, നിങ്ങളുടെ ഈ ഇത്തിബാഴ് നിങ്ങളുടെ ഇന്നിക്കാരോ ഇന്നോമ്പോ അത് അള്ളാന്റെ അടുക്കൽ ഒന്നുമല്ല. ഇൻ തുതിഉല്ലാഹ വറസൂലഹു, നിങ്ങൾ ചെയ്തത് അള്ളാഹിനെയും റസൂലിനെയും സ്നേഹിച്ചുകൊണ്ട് ചെയ്ത വൈപ്പാടുകളാണെങ്കിൽ ലാ യലിതുക്കും മിൻ അഅമാലിക്കും ശൈആ, നിങ്ങളുടെ അമലുകൾ ഒന്നിനെയും അള്ളാഹു തആല ചുരുക്കിക്കളയൂല. ഈ ആയത്തിന്റെ തഫ്സീറിലുള്ളത് എന്ത്? ഈ അഅറാബികൾ വലാക്കിൻ കൂലു അസ്ലംന, നിങ്ങൾ മുസ്ലിമാ നിങ്ങൾ പറഞ്ഞോളി എന്ന് പറഞ്ഞാൽ അതിന്റെ വേന ഞാൻ നിക്കരിക്കുന്നുണ്ട് ഓമ്പ് വയ്ക്കുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചോളി. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ കൽബിന്റെ കത്തീമാൻ കടന്നിട്ടില്ല. കാരണം മഹബത്ത് കൽബിൽ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അള്ളാഹിനോട് മഹബത്തിന്റെ പേരിലാണ് ഒരുത്തൻ ഇബാദത്ത് ചെയ്തതെങ്കിൽ അവൻ അള്ളാഹിനെ ചോദ്യം ചെയ്യോ? നാളെ പഠിച്ചവനെ ഇനി ചെയ്ത നീതിയാണോ? അപ്പൊ ഈ ചോദ്യം എന്ന ഈ മനസ്സ് വരണമെങ്കിൽ തന്നെ എന്തിനു വേണ്ടിയുള്ള ഇബാദത്താണത്? അത് നായ്ക്കൾ കല്യാണത്തിന് പോകുന്ന പോലെ അള്ളാഹു കാക്കട്ടെ. കല്യാണപ്പുരയിൽ നായ്ക്കൾ വരുന്നത് ഈ യജമാനെ കാണ പുരക്കാരനെ കണ്ട് കൈപിടിച്ച് മുസാഫത്ത് ചെയ്തൊന്ന് സന്തോഷിപ്പിച്ച് വിടാനല്ല. പിന്നെ എന്തെങ്കിലും എല്ലോ മുള്ളോ കിട്ടിയെങ്കിൽ കടിച്ച് മുറിച്ച് തിന്നിട്ട് ഐറ്റിയൊക്കെ പോകണം, വേറെ മക്സൂദൊന്നുമില്ല. അതേസമയത്ത് സ്വർഗത്തില് ഇപ്പൊ സ്വർഗത്ത് പോയിട്ട് അവിടുത്തെ കൊറേ പിന്നെ മിന്നലും പൊന്നലും കുറെ പെണ്ണുങ്ങളും നല്ല വെളുത്ത നല്ല നല്ല എന്തെല്ലോ ഉള്ള പെണ്ണുങ്ങന്മാർ സ്വർഗത്തില്, ആ പെണ്ണുങ്ങളും പിന്നെ നല്ല നല്ല കുറെ വെള്ളങ്ങളും തസിനീം സെൽസബീല് ജഞ്ചബീല് ഇതൊക്കെ ഒന്ന് കുടിച്ച് ആടുന്നല്ല ഒന്ന് മതിച്ച് ഇങ്ങനെ ഒരുത്തം വിചാരിച്ച് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്താവൻ സ്വർഗത്തിലെത്തൂല എന്ന് ഞാൻ പറയുന്നില്ല. പടച്ചോനെ കാണണമെങ്കിൽ ഇത് പോരാന്നാ ഞാൻ പറഞ്ഞത്. പടച്ചോനെ കാണണമെങ്കിൽ എന്ത് വേണം? ഒരു ഷെയ്ഖിന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുന്ന ഒരു മുറാദും ഇല്ലാതെയായിരിക്കണം. എന്ത് മുറാദ്? സൂബത്തു മാത്രം, ഖിദ്മത്തു മാത്രം, മഹബത്തു മാത്രം. അങ്ങനത്തെവർക്ക് എന്ത് ചെയ്യാന്നറിയോ, ആരിഫീങ്ങളായിട്ട് തിരിച്ചു പോകാം. അല്ല, ഒരു പേരെടുക്കാൻ വേണ്ടി ഷെയ്ഖിന്റെ കൂടെ കൂടി ഒരു അദബും കുരുത്തവും പൊരുത്തവും ഇല്ലാതെ കണ്ടതൊക്കെ പറയുകയും കണ്ടതൊക്കെ ചെയ്യുകയും കാലം നീട്ടി ഇരിക്കുകയും. അദബ്, അദബിന് ഞാൻ വ്യാഖ്യാനം കൊടുക്കുന്നു വേണ്ട. ബഹുമാനം, അത് അദബ് എന്ന് പറഞ്ഞാൽ ബഹുമാനം. കൽബിൻ്റെ അകത്ത് ഷെയ്ഖിനോട് വലിയ ബഹുമാനം വേണം. ആ ബഹുമാനത്തിൻ്റെ അടയാളം എന്താ? ഷെയ്ഖ് നമ്മൾ കാണാത്ത സമയത്തും കാണുന്ന സമയത്തും നമ്മുടെ മഹബത്ത് ഒരുപോലെ ആയിരിക്കണം. കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം, കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം, അവൻ കള്ളനാണ്. കാരണം ഇവൻ മനസ്സിലാക്കുന്ന ഷെയ്ഖ് എന്നെ കാണുന്നില്ല, അത് തന്നെ കുഫറാണ്. കാരണം ഷെയ്ഖിന്റെ ബോഡി നോക്കിയിട്ട് ഇവൻ പറയുന്നത് കാണുന്നില്ല എന്ന. ഷെയ്ഖ് എന്ന് പറഞ്ഞ ആരാണ്? അവര് അവരിൽ അവരെ കൊന്നുകളഞ്ഞു. അവരെ കൊന്നുകളഞ്ഞുകൊണ്ടാണ് അവർക്ക് ആരുടെ മുന്നിൽ ഒരു പേടിയും ഇല്ലാത്തത്.
അവരെ കൊന്നു കളഞ്ഞത് കൊണ്ടാണ് അവരുടെ കയ്യും കാലുമായി റബ്ബ് പ്രവർത്തിക്കുന്നത്. കയ്യും കാലുമായി റബ്ബ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അവരിൽ നിന്ന് ഇല്ലാതെയാക്കി അവനവന്റെ കഹരിയത്ത് കൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു, ചെയ്യിപ്പിക്കുന്നു, കപ്പൽ പൊളിപ്പിക്കുന്നു, കുട്ടിയെ കൊല്ലിക്കുന്നു, മതിൽ കെട്ടിക്കൊടുക്കുന്നു. അവസാനം മൂസാ നബിയോട് പറയുന്നു, മാ ഫഅൽതുഹു, ഞാൻ ചെയ്തിട്ടില്ല, ഞാനില്ല. നിങ്ങൾ ഫഅല സർഫാക്കിയ പോരാ, ഫഅല ഫഅല ഫഅലു അതിമത്ത തുടങ്ങണോ, എന്നിട്ട് മാ ഫഅലേ മലത്തണം, അപ്പോഴേ ഖിദർ നബിന്റെ തെത്തും. മാ ഫഅൽതുഹു അൻ നബി, ഞാൻ ഫായിലല്ല എന്ന് ആര് പറയുന്നത്? ഖദർ അലൈഹി ഇസ്ലാം പറയുന്നത്. ഞാൻ നിർത്തുന്നു. അപ്പൊ ഈ മാ ഫഅൽതുല് ഹഖീഖത്തിൽ എത്തണമെങ്കിൽ ദർസ് നടത്തി കൊടുക്കാൻ ആർക്കും കഴിയും, കിതാബ് നോക്കി ഇത് മനഃപ്പാഠമാക്കാൻ ആർക്കും കഴിയും. പക്ഷേ മാ ഫഅൽതു സർഫാക്കുമ്പോ ഒരാളോടും വെറുപ്പുണ്ടാവൂല, ഒരാളോടും ഹസദ് ഉണ്ടാവൂല, ഒരാളോടും ഹസൂയ ഉണ്ടാവൂല, കിബിർ ഉജുബ് ഒന്നും കൽബിൽ ഉണ്ടാവൂല. കാരണം എന്താ? എല്ലാ നന്മയും തിന്മയുമായ സർവ്വ കാര്യങ്ങളും എന്റെ റബ്ബിന്ന് വരുന്നതാണ്. അപ്പൊ റബ്ബിന്ന് വരുന്നതാവുമ്പോ ഇവർ റബ്ബിനെ അല്ലാതെ വേറെ ഒന്നിനെയും കാണൂല. നന്മ വന്നാലില്ല, തിന്മ വന്നാലില്ല. ഇബ്രാഹിം ഫായ് കാസിബായാലില്ല, വേറൊരുത്തം കാസിബായാലില്ല. ഏത് മുസ്ലിമായാലും അമുസ്ലിമായാലും ഇല്ല, അവൻ റബ്ബിനെ കാണൂ. നായി കടിച്ചാലും അവൻ കറി പറയാ എന്താണ്, എന്നെ നായി കടിച്ചിന്നല്ല, മജാസിൽ അങ്ങനെ പറഞ്ഞേക്കാം. അവന്റെ കൽബ് കൊണ്ടവൻ എന്തു പറയും? അവൻ എന്നെ ഈ നായിനെ ഉപയോഗിച്ച് കടുപ്പിച്ചിട്ടുണ്ട്, അവൻ്റെതാണ് ഞാൻ, അവനിക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കുല്ല യുസീബന ഇല്ലാമ കതബല്ലാഹുലന, ഉവ മൗലാന, അവൻ എൻ്റെ മൗലയാണ്, എൻ്റെ ഉമ്മനെക്കാളും എന്നെ സ്നേഹിക്കുന്നവനാണ്. അവൻ അറിയാതെ ഒരു നായും എന്നെ കടിക്കൂല. എൻ്റെ ഉമ്മ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ എനിക്ക് ഹൈറല്ലാത്തത് ഉമ്മ ചെയ്യൂലെന്ന് ഉറപ്പാണ്. എൻ്റെ ഉമ്മനെക്കാളും 10,000 കോടി മടങ്ങ് ഉമ്മനെക്കാളും മഹബത്തുള്ള എൻ്റെ റബ്ബ്, റഹ്മത്തുള്ള റബ്ബ് എന്നെ ഒരു നായിനെ കൊണ്ട്, ഒരു പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഏതോ ഒരു കൗമിനെ കൊണ്ട് ബോംബെറിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ആരെ കൊണ്ടെങ്കിലും ചീത്ത വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പ്രസ്താവനകളോ പത്രവാർത്തകളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ റബ്ബാണ്. എൻ്റെ റബ്ബിനിക്ക് എന്നെ എന്തും ചെയ്യാം. ഞാൻ എന്നെ അവൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തതാണ്, ഇനി എനിക്കെന്നെ ആവശ്യമില്ല. ഇങ്ങനെയാകുമ്പോൾ അവനിക്ക് എന്തിനെ പേടി? എന്ത് ഹസന്, എന്ത് ഹൊമ്മ്, എന്ത് ഹമ്മ്, ഒരൊലക്കേ ഉണ്ടാവില്ല. അപ്പോ ഞാൻ നിർത്തുന്നു. മഹാനായ കുത്തുബുല്ലാലം ഉരുളിക്കുന്നി പള്ളിയിൻ്റെ മുകളിലിരിക്കുമ്പോൾ ഒരു കള്ളുകുടിയം വന്നു. കള്ളുകുടിയം വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉസ്താദിനെ കാണണമെന്ന് പറഞ്ഞു. ആരോട്? ടി കെ മുഹമ്മദ് ആജീനോട്. അയാൾ ഇന്ന് ഹയാത്തിലുണ്ട്. അപ്പോൾ ഇയാൾക്ക് വെറുപ്പ് കുടിച്ച് കുടിച്ച് നാറിയിട്ട് ഉസ്താദിൻ്റെ അടുക്കിലേക്ക് പോകണമെന്ന് തന്നെ ഇയാൾ ആട്ടി. ഇവൻ പോകുന്നില്ല, എനിക്ക് ഉസ്താദിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ മുകളിൽ കയറി ബാപ്പാനോട് പറഞ്ഞ്, ഇങ്ങനെ ഒരു കള്ളുകുടിയം വന്നിട്ട്, ചെയ്യടാ തൗബ, തൗബ ചെയ്യടാ, നീ അവൻ ചെയ്ത തെറ്റിലും വലിയ തെറ്റ് നീയാണ് ചെയ്തത്. അവനെ പറ്റി ഗീബത്ത് പറയാൻ നിനക്ക് ആരുടെ അധികാരം തന്നത്? അവനോട് ഇങ്ങോട്ട് വരാൻ പറ. ആ നേരത്തെ തങ്ങൾ പാപ്പ ഈ ഇതുപോലെയുള്ള വേറെ ഒരു സംഭവം പറഞ്ഞു. ഞാൻ ഓർക്കുകയാണ് സഹീൽ ബുഖാരിയിലൊരു ഹദീസ് ഷെരീഫ്. ഒരു സ്വഹാബി, അയാൾ കള്ളുകുടിയനല്ല, കള്ളുകുടി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടയാൾ, അങ്ങനെയുണ്ട്, വ്യഭിചാരം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടയാൾ, മറ്റൊരു കുറ്റം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടയാൾ എന്ന് പറയുമ്പോൾ അവരും ഈ കുറ്റം ചെയ്യുന്നവർ ഈ ഫാസിക്കീങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? ഫാസിക്കീങ്ങൾക്ക് കുറ്റം ചെയ്യുമ്പോൾ കൽബിൽ നല്ല ആനന്ദമായിരിക്കും. അവർക്ക് ഒരു നിമിഷം അത് ചാൻസ് നഷ്ടപ്പെട്ടു പോയാൽ ചിലപ്പോൾ അവർ കയറിൽ തൂങ്ങി ചത്തുകളയും. എന്നാൽ ഈ പരീക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോണ്ടല്ലോ, അവർ തെറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവരുടെ കൽബ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അല്ലാ, നീ ഇങ്ങനെയാക്കിക്കളയല്ല റബ്ബേ, എന്നെ നീ നന്നാക്കി തരണല്ലാ, ഞാനെന്തെങ്ങനെയായി പോയത് റബ്ബേ. അവരുടെ കൽബിൽ എപ്പോഴും വേദനയായിരിക്കും. അപ്പോൾ അവർ ആരാന്നറിയോ? അവർ അള്ളാഹിനെ, അള്ളാഹിൻ്റെ ഹബീബിനെ മഹബത്ത് വെക്കുന്നവരാണ്. അങ്ങനെ ഒരു സ്വഹാബി, ആ സ്വഹാബി പലവട്ടം ഈ കുടി ആവർത്തിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു. ഹദ്ദടിക്കാൻ പറയും, അടിച്ചു പോവും, പിന്നെയും വരും. പക്ഷേ ഇയാൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ വെറുപ്പിക്കുന്ന ആളല്ല. ഒരു കള്ളുകുടിയനാകുമ്പോൾ നമുക്ക് അയാളുടെ ഒരു വെറുപ്പല്ലേ കാണുമ്പം വേണ്ടേ? മുത്തുനബി ഇയാളെ കാണുമ്പം പുഞ്ചിരിക്കുകയാണ്. ഇയാളൊരു പരിപാടി ഉണ്ട്. ഇയാൾക്ക് എന്താ അറിയോ? ഇയാൾ അതിയ കൊണ്ടുവരും മുത്തുനബീൻ്റെ മുമ്പിൽ. എന്നിട്ട് ഇതാ ഇത് അവിടത്തേക്കാന്ന് പറയും. കുറച്ച് കഴിഞ്ഞ് കാണാൻ ഒരാളെ കയ്യും പിടിച്ച് വരുന്നത്. എന്നിട്ട് പറയും, മുത്തുനബിയെ, ഇത് ഇയാളെ സാധനമാണ്, അതിൻ്റെ പൈസ കൊടുത്തേക്കെന്നറിയും. ഇത് ചോദിക്കാണ്ട് എടുത്തു കൊണ്ടുവരുന്നാൽ എൻ്റെ സാധനം എന്നോട് ചോദിക്കാണ്ട് എടുത്തിട്ട് കൊള്ള കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോയി ചോദിക്കും, എൻ്റെ സാധനം എടുത്തു, എന്നെയും പിടിച്ച് പോവും. എൻ്റെ അള്ളാഹിൻ്റെ റസൂലിനോട് പറയും, ഇതാ ഇത് ഇബ്രാഹിൻ്റെ പൈസ കൊടുത്തേക്കെന്നറിയും.
എന്നാൽ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേൾക്കുന്ന സമയത്ത് വെറുപ്പ് പിടിച്ചിരുന്നില്ല. പിന്നെ ഇല്ല, അയ്യതബസ്സം, അവിടുന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്താ അതിൻ്റെ മാന? അത് എഴ്മലു മാശയിത്തും കത് വജബത്തലക്കുമുൽ ജന്ന, നിങ്ങളുടെ മഹബത്ത് അള്ളാഹിന്റെ അടുക്കല് മുത്രകുത്തിപ്പോയി, ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്ന നോക്കുന്ന പരിപാടി റബ്ബിനിക്കില്ല. അള്ളാഹു താല എന്താക്കി, നിങ്ങൾക്ക് പാസാക്കി കഴിഞ്ഞിരിക്കുന്നു, ഇനി പോലെ എന്ത് ചെയ്താലും അമൽ റബ്ബ് നോക്കൂല. അതാ ബദരീങ്ങൾക്കുള്ള അഡ്രസ്സ്, ബദരീങ്ങൾക്കുള്ള അഡ്രസ്സ്. ഏമലോ മാശയിത്തുന്ന, നിങ്ങൾ ഒരാൾക്ക് വേണേ പുര എടുത്തൊടുക്കി, ഒരാൾക്ക് വേണേ രോഗം മാറ്റിക്കൊടുക്കൂ, ഒരാൾക്ക് വേണേ രോഗം ഇല്ലാതായി കൊടുക്കൂ, ഒരാൾക്ക് വേണേ രോഗം കൊടുത്തേക്കൂ, ഒരാൾക്ക് വേണേ ബസ് കൊടുത്തേക്കൂ, ഒരാൾക്ക് വേണേ ആഹാരം കൊടുത്തേക്കൂ, ഒരാൾക്ക് വേണേ ദുനിയാവ് കൊടുത്തേക്കൂ, എന്തു അതിനർത്ഥാക്ക എഴുമലു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഉദ്ദേശം നിങ്ങൾ ചെയ്തോളൂ. അപ്പൊ ബദരീങ്ങളെ വിളിച്ചാൽ, ബദരീങ്ങളെ വിളിച്ചാൽ അവർക്ക് സമ്മതമുണ്ട്, ഇജാദത്തുണ്ട്, എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള ഇജാദത്തുണ്ട്. അപ്പൊ ബദരീങ്ങളെ വിളിച്ചോ, അവർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം, അവർക്ക് യാതൊരു തടസ്സവും ഇല്ല. അവർ എന്ത് ചെയ്താലും അവർക്ക് അല്ലാഹു സ്വർഗം നിർബന്ധമാക്കി. ഇപ്പൊ ഒരു സ്വഹാബി പറഞ്ഞു, പിന്നെയും ഇയാൾ വന്നിട്ട് കള്ളുകുടിച്ച് ഹദ്ദടിച്ചപ്പോ ഒരു സ്വഹാബി പറഞ്ഞു, അല്ലാഹു പഠിച്ചവനെ ഇയാളെ നീ ശപിക്കറബേ, എത്ര തവണയാ മുത്തലിബിയെ വേദനിപ്പിക്കുന്നത്. ഉടനെ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൺമണി നായകം, അവന്റെ ഓമനക്കനിയായ ആരംഭക്കനിയായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലാ തൽഅനു ഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂല, നിങ്ങൾ ആരും ഇദ്ദേഹത്തെ ശപിച്ചിട്ട് ഈമാൻ നശിപ്പിക്കണ്ട, അല്ലാഹുവിനെയും അവന്റെ ഹബീബിനെയും പൊരുത്തപ്പെടുന്ന മോനാണിത്, അമ്മോനെ നിങ്ങൾ ശപിക്കണ്ട, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മടവൊരു വാപ്പാന്റെ അടുക്കൽ ഒരു പെണ്ണ് വന്നിട്ട് എൻ്റെ മോൻ കള്ളുകുടിയനാണ്, അതൊന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, എന്ത് പേരുള്ള കള്ളാ കുടിക്കൽ, ഈ വയസ്സത്തെ ഉമ്മാക്കറിയോ കള്ളിൻ്റെ പേര്? അപ്പോൾ പറഞ്ഞു, എനിക്ക് പേരറിയില്ല, എന്നാൽ നിങ്ങളുടെ മകൻ സ്വർഗത്തിലും കള്ളുകുടിയനായിരിക്കും, മുഹമ്മദ് അബൂബക്കർ മടവൂരി. ആ മകൻ ഇപ്പം നല്ല അന്തസ്സുള്ള ഈമാനും തെക്കുകയുള്ളൊരു മോനായിട്ട് ഇപ്പം വളരുന്നുണ്ട്, ഇപ്പം മരിച്ചിട്ടില്ല, ഹയാത്തിലുണ്ട്. അപ്പോൾ ഔലിയാക്കൾ നോക്കുന്നത് എവിടത്തേക്കാണ്? നമ്മുടെ സയ്യിദ് തഹാത്തങ്ങൾ പറഞ്ഞതുപോലെ, വലാഖി യങ്ദറു ഇലാ കുലൂബിക്കും, കൽബിലേക്കാണ് അവരുടെ നോട്ടം. അള്ളാഹു എങ്ങോട്ട് നോക്കുന്നോ ഔലിയാക്കളുടെ നോട്ടം റബ്ബിൻ്റെ നോട്ടം രണ്ടല്ല. ഔലിയാക്കളെ കണ്ണ് റബ്ബാവുക എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിൻ്റെ ഹയാത്ത് പോയി, പിന്നെ ആ കണ്ണ് റബ്ബാണ് ഉപയോഗിക്കുന്നത്. അപ്പം പിന്നെ അന്നോട്ടം കൽബിലേക്കേ ഉണ്ടാകും. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ ഈ സദസ്സ് സുബ്ഹാനല്ലാഹ്, ഇവിടെ എത്ര മഹാന്മാരുടെ ഹുദൂരിയത്തുള്ള സദസ്സാണിത്. നേരത്തെ സയ്യിദവർകൾ പറഞ്ഞതുപോലെ, കണ്ണിന് കാഴ്ചയുള്ളവർക്ക് എല്ലാവരെയും കാണാൻ കഴിയും. കണ്ണിൻ്റെ ഹിജാബ് റബ്ബങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കണ്ണിനൊരു മറയുമില്ല. അവർ ലൗഹു പാത്തുകൊണ്ട് സംസാരിക്കും, അവർക്ക് മുന്നിൽ ഒരു മറയുമില്ല. അവർക്ക് മുന്നിൽ മറയില്ലെന്ന് പറഞ്ഞാൽ ആലിമിൽ ഗൈബി വശഹാദ എന്ന് റബ്ബിനെ പറ്റി പറയുന്നത്, അത് നമ്മളെ കൊള്ള ചേർത്ത് നോക്കിയിട്ട് പറയാണ്. ഞാൻ ചോദിക്കട്ടെ, യൂസുഫ് നബി അലൈഹിസ്സലാം ബിന്യാമീനിൻ്റെ സഞ്ചിയിൽ അളവ് കോല് വെച്ചില്ലേ? എന്നിട്ട് യൂസുഫ് നബി നോക്കി നടന്നില്ലേ മറ്റേ സഞ്ചികളൊക്കെ? അപ്പോൾ ഈ വെച്ച യൂസുഫ് നബിക്ക് അറിഞ്ഞൂടെ ഇതെവിടെയാ ഉള്ളത്? അപ്പോൾ അത് ഗൈബാണോ യൂസുഫ് നബിക്ക്? അപ്പോൾ അള്ളാഹ്ക്ക് എന്ത് ഗൈബ്? അല്ല, ഏടെ എന്ത് സാധനം ഉണ്ടെങ്കിലും അത് അല്ല പടച്ചതും അല്ല വെച്ചതും അല്ലേ, പിന്നെ അള്ളാഹ്ക്ക് എന്ത് ഗൈബാണ്? അപ്പോൾ ഗൈബ് എന്ന് പറഞ്ഞ് നമ്മളെ അപേക്ഷിച്ചാണ്. അപ്പോൾ ആരിഫീങ്ങളെ കണ്ണ് ഈ നിലക്ക് ഗൈബില്ലാതെയായി എല്ലാം മുഷാഹദ ചെയ്യുന്നൊരവസ്ഥ അവർക്ക് ഈ സുഹബത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബ് കൊടുക്കും. അപ്പോൾ ഒരു പാട്ടുകാരൻ ആദ്യത്തെ പാട്ടെന്തെന്നറിയങ്ങള്, എന്ത് പാട്ട്? എൻ പാടല് യേശുദാസിൻ്റെ പാട്ട്, സിനിമാ പാട്ട് പാടുന്നൊരു പാട്ടുകാരന് അത് വഹദത്തിൻ്റെ പാട്ടിലേക്ക് എത്തിക്കാൻ ഒരു ദർസം നടന്നെങ്കിലും, അതല്ല രസം, ഒരു ദർസം നടന്നെങ്കിലല്ലോ, അത് കുത്തുബുല്ലാലമിൻ്റെ ഏറ്റവും വലിയ കറാമത്ത്, അതാണ് ഹാജാബ്ബാപ്പാൻ്റെ കറാമത്ത്. ഒരു നഫ്സിനെ കാമിലാക്കി എടുക്കുക. നഫ്സ് എന്താണെന്ന് ഇൻഷാല്ലാ പിന്നീട് നമുക്ക് പറയാം. ഞാൻ നിർത്തുന്നു. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബ് സയ്യിദ് അവരുടെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിൽ ഹുദൂറുള്ള ഏതൊക്കെ ഔലിയാക്കൾ, ഏതൊക്കെ മലായിക്കത്ത്, ഏതൊക്കെ ആരിഫീങ്ങൾ, ഏതൊക്കെ മഹാന്മാർ, അവരുടെ എല്ലാം ബറക്കത്ത് കൊണ്ട് നമ്മുടെ കൽബ് അത് ഉള്ള സ്ഥലത്തു നിന്ന് പറിച്ചെടുത്ത് അള്ളാഹു പൊരുത്തപ്പെടുത്ത ഒരു മുറബിയായ ഷെയ്ഖിൻ്റെ കയ്യിലേക്ക് കൊടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ.
ഏതെങ്കിലും നൂറും ശംസിൻ്റെ പേരിൽ കോൺഫറൻസ് നടത്തുന്ന തരീഖത്തിലൊന്നും പെട്ടുപോകരുത്. പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, കാരണം അവിടെയൊക്കെ പിഴച്ച സിദ്ധാന്തങ്ങളാണ് വാദിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റബ്ബിൻ്റെ മഅയ്യത്തുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദാത്ത് ഖദീമാണ്, അള്ളാഹുവിൻ്റെ ദാത്ത് ഖദീമാണ്, അത് ഹാദിസല്ല. സിട്ടികളുടെ ദാത്ത് ഹാദിസാണ്. ഈ സിട്ടികളുടെ ദാത്തിൽ അള്ളാഹുവിൻ്റെ ഒരു അംശമുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് നേരത്തെ ഇല്ലാത്തൊരു വസ്ഫുണ്ടായി എന്ന് അതിന് മാന. നേരത്തെ ഇല്ലാത്ത വസ്ഫുണ്ടായി എന്ന് പറഞ്ഞാൽ അല്ല മുത്തഹയ്യറായി, പകർച്ചയായി, പണ്ടത്തെ അല്ല, അല്ലാഹുക്കും മാറ്റം വന്നു പോയി. അപ്പൊ മുത്തഹയ്യറായ സർവ്വ സാധനങ്ങളും ഹാദിസാണ്. അൽ ആലമു മുത്തഹയ്യറുൻ വൽ മുത്തഹയ്യറു അൽ ആലമു മുത്തഹയ്യറുൻ കുല്ലു മുത്തഹയ്യറിൻ ഹാദിസുൻ ഫൽ ആലമു ഹാദിസുൻ. അപ്പോ അങ്ങനെ ഒരു 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 അല്ലാഹു തആല സൃഷ്ടികളോട് സമമാക്കുന്ന ഒരു വളരെ ദയനീയമായ അവസ്ഥ. അത്തരത്തിലൊന്നും പെട്ടുപോകണ്ട. റബ്ബ് നമ്മളെ മഹാനായ കുത്തുബുൽ ആലമിൻ്റെ ബർക്കത്തുകൊണ്ട്, സെയ്തവരുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ഈമാൻ റബ്ബ് ഏറ്റെടുത്ത് കാമിലാക്കി മുക്കമ്മലും മുക്കമ്മലും ആക്കി ഹിഫ്ളു ചെയ്യുമാറാവട്ടെ. ചെറിയ ദുആ നടക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിനക്ക് നീ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം റബ്ബെ. ഞങ്ങൾ ചോദിക്കുന്നത് നീ നൽകണ്ട അല്ലാഹ്. നീ എന്താണോ തീരുമാനിച്ചത് അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ ചോദിക്കുന്നത് അത് ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ ഈ ഹബീസായ നഫ്സിൽ നിന്ന് വരുന്ന ഷെഹവത്താണ് റബ്ബെ. പക്ഷേ നീ ഞങ്ങളോട് ചോദിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്തും ചോദിക്കും. നീ ചോദിക്കുന്നത് നിന്റെ കൽപ്പന മാനിച്ചുകൊണ്ടാണ്, നിന്റെ ഞങ്ങളുടെ ഉബൂദിയത്ത്, ഞങ്ങൾ നിന്റെ അടിമകളാണെന്ന് സമ്മതിക്കാൻ വേണ്ടിയുള്ളൊരു യാചനയായി നീ ഇത് കബൂൽ ചെയ്താൽ മതിയല്ല റബ്ബേ. നിന്റെ റുബൂബിയത്തിന് സമ്മതിക്കലാണ് റബ്ബേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു, അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെയോ, ഞങ്ങളെ ദുആ പ്രതീക്ഷിച്ച്, ഞങ്ങളെ ദുആക്ക് ദാഹിച്ച് നിൽക്കുന്ന വേറെ ഒരൊറ്റ മനുഷ്യനെയോ നീ ഫലീഹത്തിലാക്കല്ലേ അല്ലാഹ്. അല്ലാഹ്, നിനക്ക് ഞങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങൾ അതിനൊക്കെ ഓക്കെ ആയ നിലക്കുള്ളൊരു കൽബ് ഞങ്ങൾക്ക് നീ നൽകണമല്ലാ. ഇത് പറയാനല്ല റബ്ബേ, ഇത് ഹാലിൽ കാണിക്കാനുള്ളൊരു ഒരു 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 തൗഫീഖ് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാ. ആർക്ക് വേണമെങ്കിലും തെറി പറയാനും, ആർക്ക് വേണമെങ്കിലും എന്തും പറയാനും എന്തും ചെയ്യാനും, എല്ലാം നിൻ്റെ തീരുമാനം എങ്ങനെയാണോ അതൊക്കെ പൊരുത്തപ്പെടാനുള്ളൊരു കൽബ് ഞങ്ങൾക്ക് നൽകണമല്ല. നീ യാചിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ യാചിക്കുന്നു, ഞങ്ങളെ നീ മനപ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണമല്ലാ. ഒരാളെ മുന്നിലും ഞങ്ങളെ മാനം കെടുത്തല്ല അല്ലാ, ഒരുത്തൻ്റെ മുന്നിലും ഞങ്ങളെ തലകുലിപ്പിക്കല്ല അല്ലാ. ഖാദിറായ അസീസായ മന്നാനായ വദൂദായ റഊഫായ റഹീമായ എല്ലാറ്റിൻ്റെയും മേല റഹ്മാനായ അല്ലാ, നിന്നിലേക്ക് നീട്ടിയ കൈ നീ നീ അല്ലാത്തവരിലേക്ക് നീട്ടിക്കല്ല അല്ലാ. നിന്റെ മുന്നിൽ കുനിച്ച തല നീ അല്ലാത്തവരുടെ മുന്നിൽ കുനിപ്പിക്കല്ല അല്ലാ. നിന്റെ മുന്നിൽ ഞങ്ങളെ മുട്ടുമടക്കുന്നു, വേറെ ഒരുത്തൻ്റെ മുന്നിലും ഞങ്ങളെ മുട്ടുമടക്കിക്കല്ല അല്ലാ. അർഹമുർ റാഹിമീനായ റബ്ബേ, അതുകൊണ്ട് ഞങ്ങളെ കൽബിൽ എന്നല്ല നിന്റെ ആരംഭക്കനിയായ നിന്റെ നിന്റെ മുത്തായ നിന്റെ ഹബീബായ നിന്റെ സഫിയായ നിന്റെ നൂറായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരൊക്കെ മഹബ്ബത്ത് വെക്കുന്നോ, അവരെവിടെയായിരുന്നാലും എന്തായിരുന്നാലും എങ്ങനെയായിരുന്നാലും ആരായിരുന്നാലും അവരെയെല്ലാം ഞങ്ങളെ സർവ ദുആകളിലും മരണം വരെ നീ ഉൾപ്പെടുത്തണം അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിന് സമാധാനവും ഇജ്ജത്തും നൽകണം റബ്ബേ, ഇജ്ജത്ത് നൽകണം റബ്ബേ. സർവ ടെൻഷനും സർവ ഭയവും സർവ പേടിയും സർവ വേദനയും സർവ ഹമ്മും ഹമ്മും ഞങ്ങളെ കൽബിൽ നിന്ന് നീ എടുത്തു കളയണം റബ്ബേ.
അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, നിൻ്റെ ആരിഫീങ്ങളുടെ സുഹബത്ത് അത് കബൂലിയത്താണ്, മർലിയത്തായ നിലക്ക് നീ ഞങ്ങൾക്ക് ഓശാരമായി നൽകണം റബ്ബേ. മഹാനായ കുത്തുബുല്ലാലും അല്ലാ, അവിടുത്തെ തസറുഫാത്ത് വഫാത്തിന് വിശാല മുബാറക്കിന് ശേഷവും അവിടുന്ന് ഓരോ സെക്കൻഡിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്കിഷ്ടപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ ഹുദൂറായി അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും അവരെ സഹായിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അതുപോലെ ഒരു വലിയുടെയും റബ്ബേ ഗൗതുല്ല ആലമിൻ്റെ ബറക്കത്തുകൊണ്ട്, ഹാജാ മുഈനുദ്ദീനുൽ ചിസ്തി തങ്ങളുടെ ബറക്കത്തു കൊണ്ട്, കുത്തുബുല്ലാലമിനെ പോലെ തസറുഫാത്ത് നടത്തുന്ന ഒരു വലിയിനെയും ഔലിയാക്കളെ കൂട്ടത്തിൽ കണ്ടിട്ടുമില്ല, കണ്ടവരെയും കണ്ടിട്ടില്ല. അല്ലാ, അത്രയും നീ എത്രയോ വലിയ മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയ കുത്തുബുല്ലാലമിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെയും ഞങ്ങൾ ദുആ കൊണ്ട് കടപ്പെട്ട സർവ മുഅ്മിനീങ്ങൾ, ഉമ്മ ബാപ്പ മക്കൾ കുടുംബങ്ങൾ സുഹൃത്തുക്കൾ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നീ കൽബിൽ സമാധാനം ഇവിടെയും അവിടെയും നൽകണേ അല്ലാ, സമാധാനമുള്ള കൽബാഗി തരണേ അല്ലാ, മുത്തുമഇന്നത്തായ കൽബാഗി തരണേ അല്ലാ. റബ്ബേ, നിന്നിൽ നിന്ന് ഒരാഗ്രഹവും ഞങ്ങൾക്കില്ലാതെ നിന്നെ കണ്ടാൽ മതി എന്നുള്ള നിലക്ക് ഞങ്ങളുടെ കൽബിനെ നീ മാറ്റിത്തരുമ്പോൾ നിന്നെ ഞങ്ങൾക്ക് നല്ല പൊരുത്തമായിരിക്കും, അങ്ങനെയാക്കി തരണം അല്ലാ. എന്തെങ്കിലും ദുനിയാവിൻ്റെയോ ആഖിറത്തിൻ്റെയോ ആവശ്യം നിന്നോട് ഞങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരുന്നത് വരെ നിന്നെ പൊരുത്തപ്പെടാൻ നാവിനല്ലാതെ കൽബിന് കഴിയൂലല്ലോ. കാരണം ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ആ ആഗ്രഹം നിന്നോട് പറഞ്ഞു, അത് ശരിയാക്കാൻ നിനക്ക് കഴിവുണ്ട്, എന്നിട്ട് നീ അത് ശരിയാക്കിയില്ലല്ലോ എന്നുള്ളൊരു വേദനയുള്ള കാലത്തോളം ഞങ്ങൾ നിന്നെ പൊരുത്തപ്പെട്ടവരാണെന്ന് പറയുന്നത് കളവാണ്. ഒരു രക്ഷയേ ഞങ്ങൾക്കുള്ളൂ, ആഗ്രഹമില്ലാത്ത കൽബാക്കി, മഹബത്തുള്ള കൽബാക്കി ഞങ്ങളെ മാറ്റിത്തരണേ അല്ലാ. റബ്ബനാ, മഹാനായ യഹിയൽ ബുഖാരി തങ്ങളെ അവിടുത്തെ ആയുസ് നല്ല ഹിമ്മത്തോടുകൂടെ ധാരാളം നീട്ടിയിട്ട് കൊടുക്കണേ അല്ലാ. അവിടുന്ന് ഞാനൊരു മുറബിയാണ് ശൈഖാണെന്നും വാദിക്കുന്നില്ല, പക്ഷേ കുത്തുബുല്ലാലമിൻ്റെ ആ കുതിറത്തിൻ്റെ ഇതുകൊണ്ട് അവിടുത്തെ തർബിയത്തിൽ ഒരുപാട് മോമിനീങ്ങൾ ആരിഫീകളാകുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ തന്നെ അവിടുത്തെ മുരീദന്മാരിൽ ആരിഫീങ്ങളുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അവരുമായി സഹവസിച്ചതിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ടുണ്ട്, വെറും തർബിയത്ത് സുഹബത്തല്ലാതെ മറ്റൊരു ദർസോ അല്ലെങ്കിൽ വേറെ ഒരു ക്ലാസ്സോ അവിടെ നിന്ന് കിട്ടാറില്ല. അവിടുത്തെ ആയുസ് നല്ല ഹാഫിയത്തോടെ ഹിമ്മത്തോടെ ദീർഘകാലം നീ നീട്ടിയിട്ട് തരണേ അല്ലാ. സാദാത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ എന്തെല്ലാം നിന്നോട് ചോദിക്കണോ അത് മുഴുവനും ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണം റബ്ബേ. എന്തിനെല്ലാം കാവല് ചോദിക്കണോ അതിൽ നിന്നൊക്കെയും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ സ്ഥലവും ഈ സ്ഥാപനവും ഈ പള്ളിയും ഇതിൻ്റെ ഈ വീടും ഇതിൻ്റെ പരിസരവും റബ്ബേ നല്ല നൂറുകൊണ്ട്, നിൻ്റെ ഹബീബിൻ്റെ നൂറുകൊണ്ട്, ഹാജാ ഉപ്പാപ്പയുടെ നൂറുകൊണ്ട് പ്രകാശിക്കുന്ന ഒരു വലിയ പ്രകാശ ഗോപുരമാക്കി നീ നിലനിർത്തണേ അല്ലാ. ചെല്ലിക്കോ യാ സാഹിബല്ല ജിമീരി കുല്ലി നസ്വിരി ഫിസ്സമ്ഇ വല്ലാ വഹ്സിനിൽ ബാസ്വരി വബിതൂലി ഉംറിൽ അബിയും റിൻ ഖാസിരി യാ മംബൽ ബറകാത്തി മുഈനദ്ദീനി അജ്മീരി യാ മുഈനദ്ദീനി യാ മുഈനദ്ദീനി യാ മുഈനദ്ദീൻ സുൽത്താനുൽ ഹിന്ദ് അജ്മീരി ميري وعدني من مريد نهجك اللقوم ومن عبيدك عبدا طائئا ندوم ومن جنودك مقداما إليه يؤم نعم الأمير أميرا معين الدين يا معين الدين يا
മുഈനുദ്ദീനി യാ മുഈനുദ്ദീൻ സുൽത്താൻ അൽ ഹിന്ദി അജ്മീരി യാ സയ്യിദി സനദി ഗൗസി വയഹ്മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുജീറ ഇർലി വഖുദ് ബിയദി മദാ മുദദി ഹബീബ അല്ലാഹി ഫീനാ മുഈനുദ്ദീനി യാ മുഈനുദ്ദീനി യാ മുഈനുദ്ദീനി യാ മുഈനുദ്ദീൻ സുൽത്താൻ അൽ ഹിന്ദി അജ്മീരി. അസ്സലാമു അലൈക്കും.